بسم الله الرحمن الرحيم ഉള്ള പറഞ്ഞ നാടൻ നീടുന്ന മുസയാരേ പാടില്ലേ പെണ്ണുങ്ങൾ പള്ളിയിൽ പോയിടാൻ തീരേ അല്ലാന്റെ നാമം സ്മരിക്കാനുള്ള ഭവനത്തെ അടിയാത്തികൾക്ക് തടയല്ലെന്ന് റസൂലുത്തേ പൊള്ളു പറഞ്ഞ് നടന്നിടുന്ന മുസ്ലിയാരേ പാടില്ലേ പെണ്ണുങ്ങൾ പള്ളിയിൽ പോയിടാൻ തീരേ അല്ലാന്റെ നാമം സ്മരിക്കാനുള്ള ഭവനത്തെ അടിയാത്തികൾക്ക് തടയല്ലെന്ന് റസൂലുത്തേ മുസ്ലിയാക്കളോ ഹിജാബിന്റെ ആയത്തിൻ മുമ്പെന്ന് മുത്ത് നബി പറഞ്ഞില്ല അങ്ങനെയാണെന്ന് മുസ്ലിയാക്കളോ ഹിജാബിന്റെ ആയത്തിൻ മുമ്പെന്ന് മുത്ത് നബി പറഞ്ഞില്ല അങ്ങനെയാണെന്ന് ആണ്ടിനും നേർച്ചക്കും പോയിടുവാൻ ഹിജാബില്ല ഉറുദിക്ക് പോയിടാം പാതിരാവിലും തെറ്റില്ല പൊള്ള് പറഞ്ഞ് നടന്നിടുന്ന മുസ്ലിയാരേ പാടില്ലേ പെണ്ണുങ്ങൾ പള്ളിയിൽ പോയിടാൻ തീരേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم واخشوا يوما لا يجزي والد عن ولدي ولا مولود هو جاز عن والده شيئا إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور. പ്രിയ മുള്ള സഹോദരി സഹോദരന്മാരെ, സർവാധിനാഥനായ ഹയ്യും കയ്യൂമുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ഓരോന്നും കഴിവിൻപടി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അവൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്നും പാടെ അകന്നു നിന്ന് അവൻ കൽപ്പിച്ച കാര്യങ്ങളെ കഴിയുന്നത്ര ജീവിതത്തിൽ നടപ്പിലാക്കി അവസാന നിമിഷം വരെയും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി യത്നിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ക്യാമ്പയിൻ്റെ ഭാഗമായി പലവിധ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന കൂട്ടത്തിൽ ഇന്ന് ചർച്ചയ്ക്ക് വേണ്ടി ഇവിടുത്തെ സംഘാടകർ നിർദ്ദേശിച്ചിട്ടുള്ള വിഷയം അല്പം പുതുമയുള്ളതും എന്നാൽ നാം ഏവരും എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു വിഷയമാണ്. പക്ഷേ വിഷയത്തിൻ്റെ നാനാവശങ്ങളോടും എത്രമാത്രം നീതി പുലർത്താൻ എനിക്ക് സാധിക്കും എന്നതിൽ എനിക്ക് ആശങ്കയുണ്ട്. എന്നിരുന്നാലും എൻ്റെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് കൂടുതൽ റെഫറൻസുകളോ മറ്റോ ഉദ്ധരിക്കാനോ മറ്റോ കഴിയാത്ത ഒരു സന്ദർഭമായതുകൊണ്ട് ചില വശങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ ക്ഷണിക്കാനാണ് ഞാൻ തൽക്കാലം ആഗ്രഹിക്കുന്നത്. മുസ്ലിമീങ്ങളും വാർത്താമാധ്യമങ്ങളും എന്നത് വാർത്ത എന്നതൊഴിവാക്കി മാധ്യമങ്ങളും എന്നാക്കി മാറ്റുകയാണ്. കാരണം വാർത്തയ്ക്ക് വേണ്ടിയുള്ള മാധ്യമം മാത്രമല്ല നമ്മളെ സ്വാധീനിക്കുന്നത്. എല്ലാതരം മാധ്യമങ്ങളും സമകാലിക സമൂഹത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. താൻ ജീവിക്കുന്ന ലോകത്തെ വിവരങ്ങൾ അറിയുക, വാർത്തകൾ അറിയുക, സംഭവ വികാസങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക എന്ന ലക്ഷ്യം മാത്രമല്ല മീഡിയകളുമായി ബന്ധപ്പെടുന്നതിൽ നമുക്കുള്ളത്. മീഡിയ നടത്തുന്നവർക്കും അതുമാത്രമല്ല ലക്ഷ്യം. അതിലുപരിയായി മനുഷ്യരെ അവരുടെ ജീവിതത്തെ തന്നെ സ്വാധീനിക്കുന്ന തരത്തിൽ എല്ലാ തരത്തിലും മനുഷ്യ ജീവിതത്തെ നിയന്ത്രിക്കുന്ന തലത്തിലേക്ക് മീഡിയകൾ ഉയർന്നു വന്നിട്ടുണ്ട്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൻ്റെ ഗതിവിഗതികളെ തന്നെ നിയന്ത്രിക്കുന്നതും മനുഷ്യ സംസ്കാരത്തിൻ്റെ ദിശാബോധം നിർണയിക്കുന്നതും ഇന്ന് മീഡിയകളാണ് എന്ന് പറഞ്ഞാൽ അതിൽ വലിയ പുതുമയൊന്നുമില്ല. ആ രീതിയിലേക്ക് മീഡിയകൾ
മനുഷ്യ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. കുറേ ആളുകൾ മീഡിയയെ സമീപിക്കുന്നത് സംഘർഷങ്ങളും സങ്കീർണതകളും നിറഞ്ഞ ഈ ലോകത്ത് മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്നും അന്തർ സംഘർഷങ്ങളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുവാൻ വേണ്ടി, നേരം പോക്കിനു വേണ്ടി, മാനസിക ഉല്ലാസത്തിനു വേണ്ടി, അതിനുവേണ്ടി മീഡിയകളിൽ ഉള്ള ഉല്ലാസ പ്രേരിതമായ പരിപാടികൾ കാണാനും, അങ്ങനെ ജീവിതത്തിന് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന നിലക്ക്, ഒരു ഉല്ലാസം എന്ന നിലക്ക് മീഡിയകളെ സമീപിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ആളുകളെ വിനോദങ്ങളിലും കളിതമാശകളിലും വ്യാപൃതരാക്കി ആളുകളെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിപ്പിക്കുക എന്നത് പൊതുവെ എല്ലാ നാട്ടിലും ഭരണാധികാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ആളുകളിഷ്ടം പോലെ കളിക്കാനും ഉല്ലസിക്കാനുമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മർമ്മപ്രധാനമായ കാര്യങ്ങളും ഭരണപരമായ ദൂഷ്യങ്ങളും മറ്റു കാര്യങ്ങളൊന്നും ആളുകൾ ശ്രദ്ധിക്കില്ല. അങ്ങനെ ലോകാടിസ്ഥാനത്തിൽ തന്നെ ആളുകളെ ചിന്താപരമായി മരവിപ്പിക്കുകയും ലക്ഷ്യബോധമില്ലാത്തവരാക്കി വെറും വിനോദപ്പെട്ടികളുടെ അടിമകളാക്കി മാറ്റുവാനും വലിയ ഗൂഢാലോചനകൾ തന്നെ വാസ്തവത്തിൽ നടക്കുന്നുണ്ടോ എന്ന് നാം സംശയിക്കണം. അതുകൊണ്ട് തന്നെ ഇന്ന് വാർത്തകൾ കാണുവാൻ വേണ്ടി മീഡിയകളെ ആശ്രയിക്കുന്നതിനേക്കാൾ ഏറെ ഈ തരത്തിലുള്ള വിനോദങ്ങൾക്ക് വേണ്ടിയാണ് വലിയൊരു വിഭാഗം ആളുകളും ഇന്ന് മീഡിയയെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടുമല്ലാത്ത മൂന്നാമതൊരു മേഖല ഈ അടുത്ത കാലത്ത് തുറന്നു കിട്ടിയിട്ടുണ്ട്, ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ആ മീഡിയ. അത് ഈ പറഞ്ഞ എല്ലാതും അതിലുണ്ട്, വാർത്തകളുണ്ടതിൽ, അതേസമയം മാനസിക ഉല്ലാസത്തിനുള്ള പരിപാടികളുണ്ടതിൽ, അതേസമയം ഒരുപാട് വിജ്ഞാനം ലോകത്തുടനീളം എത്രയും എളുപ്പത്തിൽ എത്തിക്കാവുന്ന വലിയ ഒരു മീഡിയയായി ഇൻ്റർനെറ്റ് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആളുകളിൽ വലിയൊരു വിഭാഗം ആളുകൾ ഇന്ന് മിക്ക വീടുകളിലും ഇന്ന് ഇൻ്റർനെറ്റ് കണക്ഷനുണ്ട്. ആരും ഇന്ന് താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അഡ്രസ്സ് കൊടുക്കാറില്ല, മെയിൽ അഡ്രസ്സാണ് കൊടുക്കുക, ഒരു വരി ഉണ്ടാവുള്ളൂ. ഏത് ലോകത്തിൻ്റെ എവിടെ വെച്ചും നിങ്ങളുമായി ബന്ധപ്പെടാം, നിങ്ങൾക്ക് ആരുമായും നിങ്ങളുടെ ബന്ധത്തെ പരിശോധിക്കാം. മറ്റത് വീട്ടിലേക്ക് വിളിച്ചു വെക്കണേ എനിക്ക് വല്ല കത്തും വന്നിട്ടുണ്ടോ, അതൊന്നൊരു വായിച്ചു കാട്ടിക്കുക. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, നമ്മളെ മെയിൽ നമുക്ക് എവിടെ വെച്ചും തുറന്നു നോക്കിയാൽ നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകളുമായി നമുക്ക് ബന്ധപ്പെടാൻ സാധിക്കും. ഇങ്ങനെ വലിയ സാധ്യതകൾ ഇന്ന് മനുഷ്യൻ്റെ മുമ്പിൽ തുറന്നു വെച്ചിട്ടുള്ള മീഡിയകളെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നത് ഒരു ജീവിക്കുന്ന സമൂഹം എന്ന നിലക്ക് മുസ്ലിമീങ്ങളുടെ ബാധ്യതയാണ്. ഒരു മുസ്ലിം എന്ന നിലക്ക് മീഡിയകളെ നാം എങ്ങനെ സമീപിക്കണം, എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നതാണ് ഈ ചർച്ചാ വിഷയത്തിൽ പ്രധാനമായിട്ടുള്ളത്. അതിൽ ചില പ്രത്യേക വശങ്ങൾ നാം വിലയിരുത്തി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനോടും അതുപോലെ തന്നെ വാർത്തകൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിനോടും അത്തരം മാധ്യമങ്ങൾ ഇറക്കുന്നതിനോടുമുള്ള ഇസ്ലാമിൻ്റെ സമീപനം എന്താണ്. അതുപോലെ വിനോദങ്ങൾ, സംഗീതം, നൃത്തം, നാടകം, സിനിമ, സീരിയൽ തുടങ്ങിയ ഒരുപാട് കലാപ്രകടനങ്ങൾ, അതിനോടുള്ള ഇസ്ലാമിൻ്റെ സമീപനം എന്താണ്. അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ മീഡിയകൾ ചെലുത്തുന്ന സ്വാധീനം, നല്ല സ്വാധീനമുണ്ട്, ചീത്ത സ്വാധീനവുമുണ്ട്, അതെത്രത്തോളമുണ്ട്, അത് മുസ്ലിം സമുദായത്തെ എങ്ങനെ ബാധിക്കുന്നു. മീഡിയകളുടെ സ്വാധീനത്തിനകപ്പെടാതെ സ്വന്തം വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ലോകത്തെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ, അല്ല ആ സ്വാധീന വലയത്തിൽപ്പെട്ട് കാലിടറി വീണ് സ്വന്തം വ്യക്തിത്വം മുസ്ലിമീങ്ങൾ കളഞ്ഞു കുളിച്ചിട്ടുണ്ടോ, അതും നാം ഈ ചർച്ചയിൽ മനസ്സിലെത്തി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം ആധുനിക മീഡിയ എല്ലാ അർത്ഥത്തിലും മനുഷ്യ സമൂഹത്തെയും അതിൻ്റെ സംസ്കാരത്തെയും സ്വാധീനിച്ചിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ ഓരോ വശങ്ങളും നാം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ വാർത്ത പ്രചരിപ്പിക്കുക, പത്രങ്ങൾ, അതുപോലെ തന്നെ ടി വിയിലുള്ള വാർത്തകൾ, ഇതൊക്കെ പ്രചരിപ്പിക്കുന്നത് ഇസ്ലാമികമായി വലിയ പുണ്യമുള്ള കാര്യമാണോ? വാർത്ത ശേഖരിക്കൽ, അത് പത്രമാപ്പീസിലെത്തിക്കൽ, അത് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു കൊടുക്കൽ, ഇതൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചൊരു കാര്യമൊന്നുമല്ല. കാരണം ചില വാർത്തകൾ അത് ഉള്ളതായിരിക്കും, ഒട്ടും അതിൽ കളങ്കുണ്ടാവില്ല, പക്ഷെ അത് വേറെ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് ദുരന്തങ്ങൾ തന്നെ ഉണ്ടാകും. ചെറിയ, വളരെ ഒരു ദോഷവും ഇല്ല, നിരുപദ്രവകരമെന്ന് നമ്മൾ കരുതുന്നൊരു വാർത്ത പോലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടാൽ അതിന് വലിയ ദോഷങ്ങളുണ്ടാകും.
ഇപ്പം നമ്മുടെ നാട്ടിൽ ചേരി തിരിഞ്ഞുള്ള സംഘടനകൾ നടക്കുന്ന ഒരുപാട് പ്രദേശങ്ങളുണ്ട്. ഇവിടെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ സംഘടന ഉണ്ടായി, ഒരാൾ മരിച്ചു എന്നൊരു വാർത്ത, അത് അവിടെ മാത്രം ഒതുങ്ങിയ ഒരു പ്രശ്നമല്ല, ആ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം ഒതുങ്ങിയാൽ അത് വാർത്തയായി ലോകത്തിൻ്റെ നാനാഭാഗത്തും വെക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടാകും. ഇത് നമ്മുടെ നേരിട്ടുള്ള അനുഭവമാണ്. അതുകൊണ്ട് തന്നെ അത്തരം വാർത്തകൾ, ഇപ്പം ലോകാടിസ്ഥാനത്തിൽ ഒരു രാജ്യത്തിൻ്റെ രഹസ്യത്തെ ബാധിക്കുന്ന വാർത്തകളൊക്കെ അവർ സെൻസർ ചെയ്തിട്ടാണ് പുറത്തുവിടുക. രാജ്യത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സെൻസർ ചെയ്തിട്ട് പുറത്തുവിടുള്ളൂ. എന്നാൽ രാജ്യത്തിനകത്തുള്ള ഇത്തരം കാര്യങ്ങൾ അതൊരിക്കൽ തന്നെ സെൻസർ ചെയ്യാത്ത വിധം പുറത്തു വരികയും അതുകൊണ്ട് വലിയ ഉപദ്രവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് നിസായിലെ 83-ാമത്തെ ആയത്ത് നിങ്ങളിന്ന് പോയിട്ട് അമാനിമലിയുടെ പരിഭാഷ നടത്തി വായിക്കണം. വൈദാ ജാഅഹും അംറു മിനൽ അംനി ഔൽ ഖൗഫി അദാഉ ബിഹി വലൗ റദ്ദൂഹു ഇലർ റസൂലി വഇല ഉലിൽ അംരി മിൻഹും ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും റഹ്മതുഹു ലത്തബഅതുമു ശൈത്താന ഇല്ലാ ഖലീലാ. പരിശുദ്ധ ഖുർആൻ മുനാഫിക്കുകളെ സംബന്ധിച്ച് പരാമർശിക്കുന്ന മദ്യാണ് ഇത് പറയുന്നത്. മുനാഫിക്കുകൾക്ക് നിർഭയത്വത്തിൻ്റെയോ പേടിയുടെയോ എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് വന്നെത്തിയാൽ, ഒരു വാർത്ത അവർക്ക് കിട്ടിയാൽ, അതാ ഉബിഹി, ഇടവും വലവും നോക്കാതെ അവരത് പ്രചരിപ്പിക്കും. എന്നാൽ വലൗ റുദ്ദൂഹു ഇല റസൂലി വ ഇല ഉലിൽ അംരി മിൻഹും, റസൂലിലേക്കും കാര്യബോധമുള്ള നേതാക്കന്മാരിലേക്കും അവരത് തിരിച്ചുവിട്ടിരുന്നുവെങ്കിൽ, ലാലിമകുല്ലദീന യസ്തംബിതൂനഹു മിൻഹും, അതിൽ നിന്ന് കാര്യങ്ങളെ നിർദ്ധാരണം ചെയ്ത് എടുക്കുന്നവർ അറിയേണ്ട കാര്യങ്ങൾ ശരിക്കും അറിയുമായിരുന്നു. വലൗല ഫദലുല്ലാഹി അലൈക്കും റഹ്മത്തു, അള്ളാഹുവിൻ്റെ കാരുണ്യവും അവൻ്റെ കനിയും ഇല്ലായിരുന്നുവെങ്കിൽ, ലത്തബഅതും ശൈത്താന ഇല്ലാ കലീല, നിങ്ങൾ കുറച്ച് പേരൊഴികെ മറ്റെല്ലാവരും പിശാചിനെ പിൻപറ്റി പോകുമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത്. ഇത് മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് ശത്രുക്കൾ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ പലതരത്തിലെ കിംവദന്തികളും കുപ്രചരണങ്ങളും അടിസ്ഥാനരഹിതമായ വാർത്തകളും പ്രചരിക്കും. അത് കേട്ടത് പാതി, കേൾക്കാത്തത് പാതി, പറഞ്ഞവനാരി എന്നൊന്നും അന്വേഷിക്കാതെ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് വലിയ ദുരന്തങ്ങൾ തന്നെ ഉണ്ടാകും. മുനാഫിക്കീങ്ങളായ ആളുകൾ അത്തരം ദുരന്തങ്ങൾക്ക് വേണ്ടി അവരുടെ നാവ് ഉപയോഗപ്പെടുത്തുകയാണ്, അതിന് സന്ദർഭം കാത്തിരിക്കുകയാണ്. പക്ഷെ സാത്വികരായ അല്ലെങ്കിൽ ശുദ്ധഗതിക്കാരായ, കാര്യങ്ങളുടെ നിജസ്ഥിതി വേണ്ടതുപോലെ അറിയാത്ത, താൻ പറഞ്ഞ വാക്കിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് ചിന്തിക്കാത്ത ആളുകൾ, മുസ്ലിമീങ്ങളും അറിയാതെ ഇത്തരം വാർത്തകൾ ഏറ്റുപാടുന്ന സന്ദർഭങ്ങളുണ്ടായി. അത് വലിയ പ്രത്യാഘാതങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കിയപ്പോൾ അല്ലെ ആയത്തിറക്കിയത്. അങ്ങനെ കേട്ടത് പാതി കേൾക്കാത്ത പാതി നിങ്ങൾ പ്രചരിപ്പിക്കരുത്. നിങ്ങൾ അങ്ങനെയുള്ള വല്ല വാർത്തകളും കേട്ടാൽ റസൂലിനോട് പോയി പറയണം, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ള പ്രമുഖരായ സ്വഹാബികൾ കാര്യങ്ങളൊക്കെ വേർതിരിച്ചെടുത്ത് എന്തൊക്കെ പുറത്തുവിടണം, എന്തൊക്കെ പറഞ്ഞുകൂടാ എന്ന് അറിയുന്നവരോട് പറയണം. അതല്ലാതെ നിങ്ങൾ കേട്ടത് പ്രചരിപ്പിക്കാൻ പാടില്ല എന്ന് ഈ ആയത്തിൽ പഠിപ്പിക്കുകയാണ്. ഇതിൽ യഥാർത്ഥത്തിൽ വാർത്താ പ്രചരണത്തെ സംബന്ധിച്ചുള്ള ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട് വിശദീകരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പത്രങ്ങൾ ചെയ്യുന്ന ധർമ്മം എന്താണ്? പത്രത്തിലൊരു പേജ് നിങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ വിവിധങ്ങളായ വാർത്തകൾ നിങ്ങൾക്ക് കാണാം. അതിൽ പലതും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. കള്ള് ഷാപ്പ് ഉദ്ഘാടനം ചെയ്തു, ഇന്നാലിന്ന ആള് ബാർ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തു, അപ്പുറത്ത് ബലാത്സംഗത്തിന് വേണ്ടി ഒരാൾ ശ്രമിച്ചിട്ട് അയാൾ അറസ്റ്റ് ചെയ്തു, അതിൻ്റെ അപ്പുറത്ത് വേശ്യാലയം റെയ്ഡ് ചെയ്തിട്ട് നാലാളെ പിടിച്ചു, അതിൻ്റെ അപ്പുറത്ത് യത്തീംഖാന ഉദ്ഘാടനം ചെയ്തു, ഇപ്പുറത്ത് പള്ളി ഉദ്ഘാടനം ചെയ്തു അല്ലേ, അപ്പുറത്ത് രാഷ്ട്രീയ സംഘട്ടനം, ഇങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങളുള്ള വാർത്തകൾ ഇത് ആളുകൾ ശേഖരിച്ച് പത്രമാഫീസിൽ എത്തിച്ച് അച്ചടിച്ച് നമ്മുടെ മുമ്പിൽ എത്തിക്കുകയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വാർത്തകൾ ശേഖരിച്ച് എത്തിക്കുക എന്നുള്ളത് എന്തെങ്കിലും ഒരു പുണ്യമുള്ള കാര്യമാണോ? അല്ല. പുണ്യം പോകട്ടെ, അനുവദിച്ച കാര്യമാണോ? അല്ല. ജായിസല്ല. അതിൻ്റെ ഹുക്കം എന്താണെന്ന് വെച്ചാൽ ഫറളല്ല, സുന്നത്തല്ല, ജായിസ് പോലും അല്ല. അതവിടെ മാത്രം ആർക്കത് അറിയേണ്ട കാര്യമുള്ളത്? ഇതറിഞ്ഞിട്ട് എന്ത് നേട്ടം ലഭിക്കാനുള്ളത്? ആർക്കെങ്കിലും ഒരു നല്ല കാര്യത്തിലുള്ള പ്രേരണ അതിൽ ലഭിക്കുന്നുണ്ടോ? ഒന്നുമില്ല. ഞാനിത് പറയാൻ കാരണം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാർത്ത കേട്ടാൽ, പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വാർത്തക്ക് കാത്തിരിക്കുന്ന ദിവസേന അച്ചടിച്ച് വിടണ്ടേ, മഷി വരട്ടി വിടണ്ടേ, എന്തെങ്കിലുമൊക്കെ കുത്തി നിറക്കണ്ടേ? അപ്പം കേട്ടത് ബാധി കേൾക്കാത്തത് ബാധിയിട്ട് അവർ എന്ത് ചെയ്യും? ചൂ എന്ന് പറഞ്ഞാൽ ചുണ്ടങ്ങാന്ന് എഴുതും. അങ്ങനെയാണ് അവർ പരിപാടി. എന്നിട്ട് ഇഷ്യൂ ഉണ്ടാക്കുക, ഇഷ്യൂ ഉണ്ടാക്കുക, അതിനെപ്പറ്റി എതിർത്തും അതികൂലിച്ചും പ്രതികൂലിച്ചൊക്കെ കുറേ ലേഖനങ്ങളും കത്തുകളും ഫോണുകളൊക്കെ അതും ഇഷ്യൂ ആക്കുക. അങ്ങനെ പത്രം നിലനിർത്തുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുതിയ തന്ത്രം തന്നെ. അതാണ് പോപ്പുലാരിറ്റി ഇല്ലെങ്കിൽ ചീപ്പ് പോപ്പുലാരിറ്റി എങ്കിലും ആകട്ടെ എന്നർത്ഥമാണ് പത്രങ്ങളൊക്കെ ഉള്ളത്. പലപ്പോഴും വാർത്തയുടെ ഉറവിടം അന്വേഷിച്ച് നമ്മൾ പോയാൽ ഒന്നുകിൽ പൂർണ്ണമായും അസത്യമായിരിക്കും, കെട്ടിച്ചമക്കപ്പെട്ടതായിരിക്കും. ആരാ കെട്ടിച്ചമച്ചെന്നറിയില്ല. പ്രത്യേക ലേഖകൻ
ഞങ്ങളുടെ ലേഖകൻ പറയുന്നു. അങ്ങനെ ലേഖകൻ തന്നെ ഉണ്ടാവില്ലവർക്ക് അവിടെ ഓഫീസിൽ നിന്ന് പിന്നെ എഴുതുക. അതുപോലെ തന്നെ ചിലപ്പോൾ അർദ്ധസത്യമായിരിക്കും, ചിലപ്പോൾ മിക്കവാറും അസത്യവും കുറച്ച് സത്യം ഉണ്ടാവും. അപ്പൊ പിന്നെ അതെന്താ ചെയ്യുക, ചില പത്രത്തിന് ചില താല്പര്യങ്ങൾ ഉണ്ടാവും, ആ വാർത്തയെ വഴിതിരിച്ചു വിടുന്നതിനും അതിനെ മാറ്റം വരുത്തുന്നതിനും അതിൽ വെള്ളം ചേർക്കുന്നതിനും ഒക്കെ ചില പ്രത്യേക താല്പര്യം, ആ താല്പര്യത്തിനനുസരിച്ച് ആ വാർത്തയെ വളച്ചൊടിച്ച് ശരിപ്പെടുത്തി പത്രത്തിന്റെ താല്പര്യത്തിനനുസരിച്ചാക്കിയിട്ടാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു വാർത്ത കൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാർത്ത കേട്ടാൽ ഒന്നാമതായി ചെയ്യേണ്ട കാര്യം അങ്ങനെ ഒന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കുകയാണ്. കഫാബിൽ കേട്ടത് മുഴുവൻ പറഞ്ഞു നടക്കുന്നത് തന്നെ ഒരാൾക്ക് കളവായിട്ട് ധാരാളം മതി. ഒരാൾ കള്ളനാണെന്ന് പറയാൻ, കളവ് പറയുന്നവനാണെന്ന് പറയാൻ പച്ച കളവ് പറഞ്ഞോളണമെന്നില്ല. അവിടുന്ന് ഇവിടുന്നും കേട്ടതൊക്കെ പറഞ്ഞാൽ തന്നെ അവൻ കള്ളനായി, അതന്നെ അവന് കള്ളനാകാൻ മതി. പക്ഷേ അന്വേഷിച്ച് ഉറപ്പുവരുത്തി കാര്യങ്ങൾ പറയുന്ന സ്വഭാവം പലർക്കുമില്ല. കീല കാലകളാണ് പലതും ഉണ്ടാകുക. കീല എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ വയൻഹാൻ അനിൽ ഖീല വൽ ഖാൽ വകസറത്തി സുആൽ വഇളാഅത്തിൽ മാൽ. കീല കാലകളും അതുപോലെ തന്നെ സമ്പത്ത് പാഴാക്കലും അധികരിച്ച ചോദ്യങ്ങളും അല്ലാഹു റസൂൽ വിരോധിച്ചിട്ടുണ്ട്. കീല എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടു എന്നാ, പറഞ്ഞ ആളില്ല, ഫായിലില്ല. അങ്ങനെ പറയപ്പെട്ട് കേൾക്കുന്നു, അങ്ങനെ ആളുകൾ പറയുന്നു കേൾക്കുന്നു എന്ന് പറഞ്ഞ ഇവനൊരു ഉത്തരവാദിത്വമല്ല, കേട്ടയുമ്പോൾ കേട്ട വർത്താനാണ്. കാല എന്ന് പറഞ്ഞത് തന്നെ അവൻ പറഞ്ഞു ഇവൻ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞാലല്ല, അത് എനിക്കൊരു ഉത്തരവാദിത്വമല്ല. അവൻ പറഞ്ഞു ഇവൻ പറഞ്ഞു മറ്റോൻ പറഞ്ഞു, അവനോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല ആരെയും, മറ്റോ ഞാൻ അങ്ങനെയല്ല പറഞ്ഞു, ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഇങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എന്ത് വാർത്ത കേട്ടാലും അത് പ്രചരിപ്പിക്കുന്ന സ്വഭാവം നമ്മൾ നിർത്തണം. കാരണം അത് ഗുരുതരമായ ഭവിഷ്യത്തുണ്ടാകും. എല്ലാം കഴിഞ്ഞ ശേഷം ആ വാർത്ത ശരിയല്ലായിരുന്നു, ഞങ്ങൾ ഖേദപ്രകടനം നടത്തുന്നു, ക്ഷമാപണം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? എല്ലാ അതിൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം. അതുകൊണ്ട് ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ് ഒരു വിവരം കേട്ടതിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക എന്നുള്ളത്. ഹദീസിൻ്റെ റാവികളെക്കുറിച്ച് പരിശോധിക്കണം, പരിശോധിച്ചിട്ടേ ഹദീസ് സ്വീകരിക്കാവൂ എന്നതിന് മുസ്ലിം പണ്ഡിതന്മാർ ആധാരമാക്കിയ സൂറത്ത് ഹുജറാത്തിൽ ആയത്ത് യാ അയ്യുഹല്ലദീന ആമനു ഇൻജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു അൻ തുസീബൂ ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. സത്യവിശ്വാസികളെ, ഒരു അധർമ്മകാരി ഒരു വാർത്തയും കൊണ്ടുവന്നാൽ അതങ്ങനെ തന്നെ വിഴുങ്ങാൻ നിൽക്കരുത്. ഫതബയ്യനു തബയ്യന തസബ്ബതു, നിങ്ങൾ അതിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിക്കണം. അതില്ലെങ്കിൽ എന്താണ് തുസീബു ഖൗമൻ ബിജഹാല, അറിവില്ലാതെ ഒരു ജനതയ്ക്ക് നിങ്ങൾ ആപത്തേൽപ്പിക്കലാകും അത്. ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, പിന്നെ നിങ്ങൾ ചെയ്തതിനെ പറ്റി നിങ്ങൾ ഖേദിക്കുന്നവരായിത്തീരുകയും ചെയ്യും എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അപ്പോൾ ആര് വാർത്ത കൊണ്ടുവന്നാലും ആ വാർത്തയെ സംബന്ധിച്ച് സൂക്ഷ്മാന്വേഷണം നടത്തിയ ശേഷമേ അത് സ്വീകരിക്കാൻ പാടുള്ളൂ. ഇതിന് എത്ര എമ്പാടും ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളൊരു ഉദാഹരണം വേണമെങ്കിൽ ഞാൻ പറയാം. സദ്ദാം ഇറാഖ് പിടിച്ച കാലത്ത് സൗദി അറേബ്യയെ സദ്ദാം അടുത്തതായി ആക്രമിക്കുമെന്നൊരു ശ്രുതി, അവർക്ക് ഏതോ ഒരു മിസൈൽ എന്തോ വീണു എന്ന് തോന്നുന്നു. അപ്പോഴേക്കും അമേരിക്കൻ പട്ടാളത്തെ സഹായത്തിന് വിളിച്ചു സൗദി ഗവൺമെൻറ്. അതിനെ സംബന്ധിച്ച് വലിയ ചർച്ച നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായി. സൗദിയിൽ അമേരിക്കൻ പട്ടാളം ഇറങ്ങിയിരിക്കുന്നു, അമേരിക്കൻ പട്ടാളക്കാർക്ക് സുഖിക്കാൻ വേണ്ടി മിസറിൽ നിന്ന് സുന്ദരി പെണ്ണുങ്ങളെ ഇറക്കിയിരിക്കുന്നു, അവിടെ പന്നികൾ യഥേഷ്ടം ഹറമിലൊക്കെ മേഞ്ഞു നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിനെ എതിർത്ത ഒരു പണ്ഡിതൻ, ആ പണ്ഡിതനെ സൗദി ഗവൺമെന്റ് നിഷ്കരണം തൂക്കിലേറ്റിയിരിക്കുന്നു. വാർത്ത വന്നത് മാധ്യമത്തിലാ. ഓ, എല്ലാവരും വലിയ ബേജാറായിപ്പോ. എന്തൊരു അള്ളാഹു ബഹുമാനിച്ച നാട്ടിൽ അമേരിക്കൻ്റെ പട്ടാളിറക്കുക, എന്നിട്ട് അവിടെ പന്നികളിറക്കുക, അവർക്ക് സുഖിക്കാൻ മിസറിലെ പെണ്ണുങ്ങളെയും കൊടുത്തു കൊടുക്കുക, എന്നിട്ട് അതിനെ എതിർത്തൊരു ആലിമിനെ തൂക്കിലേറ്റിയായി. എന്താ സൗദിൻ്റെ അങ്ങനെ ജമാഅത്തിറങ്ങനെ പ്രചരിപ്പിച്ചത്? നാട്ടിലൊരു പ്രശ്നമായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് അയാൾ ടി വിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഇന്നാരും കൊന്നിട്ടില്ല, ഞാനോട്ട് മരിച്ചിട്ടില്ല, ഇങ്ങനെ ഒരു സംഗതി തന്നെ ഉണ്ടായിട്ടില്ല. കണ്ടോ? അപ്പം പിന്നെ മെല്ലെ മാധ്യമം പിന്മാറി. ഞങ്ങൾ ആ വാർത്ത ഇറാഖിലെ ചില വാർത്താ ഏജൻസികളെ അവലംബിച്ചുകൊണ്ട് എഴുതിപ്പോയതാണ്, ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. പക്ഷേ ഈ കുംഭസാരം നടന്നപ്പോൾ തന്നെ എത്ര ആൾ പ്രസംഗിച്ചത്, എത്ര നാട്ടിൽ വാർത്തയായത്. അപ്പോൾ അതാണ്, വാർത്താ ഏജൻസികളെ മാത്രം അവലംബിച്ചുകൊണ്ടാണ് നമ്മളെ നാട്ടിലെ പത്രങ്ങളൊക്കെ ഇറങ്ങുന്നത്. ലോകത്ത് വാർത്തകൾ ശേഖരിക്കുന്ന ലോകാടിസ്ഥാനത്തിൽ പ്രചാരമുള്ള വാർത്താ ഏജൻസികളൊക്കെ മുസ്ലിം വിരുദ്ധ ശക്തികളുടെ കയ്യിലാണ്. റോയിട്ടർ ആയാലും ശരി, പി ടി ആയാലും ശരി, സി എൻ എൻ ആയാലും ശരി, ബി ബി സി ആണെങ്കിലും ശരി, ഇനി വേറെ ഏതൊക്കെ പേരുകൾക്ക് അതൊക്കെ എടുത്തോളിയും. അവർ ലോകത്തുടനീളം പ്രസരിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മുടെ പത്രങ്ങളുടെ ഡെസ്കിൽ വരുന്നത്. അത് വകതിരിച്ചെടുക്കാൻ ഇവരൊക്കെ യാതൊരു മാർഗമല്ല. എത്രത്തോളം അൽജസീറ വരെ അത് രജിസ്റ്റർ ചെയ്തിരിക്കണം, അമേരിക്കയിലാണ്. അതാണ് സ്ഥിതി.
എന്ന് പറഞ്ഞാൽ എല്ലാ വാർത്തകളും ഒരു പ്രത്യേക ചാനലിലൂടെ പ്രത്യേക ഉദ്ദേശത്തിലൂടെയാണ് വാർത്തകൾ ലോകത്ത് പ്രചരിക്കുന്നത്. വിശ്വസിക്കാൻ പറ്റൂല. എന്നിട്ട് ഇത് കേട്ടിട്ടാണ് നമ്മളെ നാട്ടിൽ പത്രത്തിൽ എന്തെങ്കിലും കാണുമ്പോൾ അവിടെ നിന്ന് തുള്ളണത്, ഏയ് ഇറാഖിൽ അങ്ങനെ സംഭവിച്ചിരിക്കുന്നു, ലബനാനിൽ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു, അഫ്ഗാനിൽ അങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്നൊക്കെ പത്രത്തിൽ വരുമ്പോഴത്തേന് അവിടെ നിന്ന് തുള്ളുകയാണ്. തുള്ളാൻ പറ്റുമോ? പ്രതികരിക്കാൻ പറ്റുമോ? കാരണം വിഷയത്തിൻ്റെ നിജസ്ഥിതി അറിയണമെങ്കിൽ ഇനിയും ദിവസങ്ങളോ മാസങ്ങളോ എടുക്കും, എന്നിട്ട് നമ്മൾ അറിയുള്ളൂ. വാസ്തവത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഉണ്ടാവില്ല, പ്രതികരിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ അറിഞ്ഞ് ചാടി വീണ് പ്രതികരിച്ച് പോപ്പുലാരിറ്റി ഉണ്ടാക്കലാണല്ലോ ചില പത്രങ്ങളുടെയും അതുപോലെ തന്നെ ചില സംഘടനകളുടെയൊക്കെ നിലനിൽപ്പന്നെ. ഞാനിതൊക്കെ പറയാൻ കാരണം എന്താണെന്നറിയോ? ചില ആളുകളൊക്കെ വെച്ചു എന്തിനാ അപ്പം ഇതൊക്കെ പറയണേ? നമ്മളീ ചില ആളുകൾക്കൊക്കെയാണ് നമുക്കൊരു പത്രം തുടങ്ങിയാൽ എന്താണ്? ഏയ് വർത്തമാനം തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെ സംഘടനയിൽ ചർച്ചയ്ക്ക് വെച്ചതാണ്, ഒരു സമിതിയെ നിശ്ചയിച്ച് പഠനം നടത്തിയതാണ്, വേണ്ടെന്നാ തീരുമാനിച്ചത്. എന്താ കാരണം എന്നറിയോ? ഇതൊക്കെയാ കാരണങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്. ആ സമിതി എന്താ കണ്ടെത്തി എനിക്കറിഞ്ഞൂടാ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ രീതിയിൽ ഒരു പത്രം നടത്താൻ കഴിയൂല. കാരണം വാർത്ത പ്രചരിപ്പിക്കാന്നുള്ള ഇസ്ലാം അനുവദിച്ച കാര്യമല്ല. ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് കഥ ഇതൊക്കെ ശേഖരിച്ചിട്ട് പത്ര ആഫീസിൽ എത്തിച്ചിട്ട് രാത്രി പിന്നെ ഉറക്കല്ല, വാർത്ത അവിടെ എത്തിയോ, രാവിലെ വന്നോ? കാരണം എൻ്റെ ഡ്യൂട്ടി, അത് എൻ്റെ പ്രൊഫഷനാണ്. അങ്ങനെ നമ്മളെ ഒരുപാട് ചെറുപ്പക്കാർ സുബയും കൂടി നിക്കരിക്കാതെ പത്രവിതരണത്തിന് പോവുകയാണ്. കാരണം ആ പത്രം നേരത്തെ എത്തിച്ച് പിന്നെ വേറെ ആള് പത്രം വാങ്ങിക്കളെ. ഇപ്പം നമുക്ക് സുബയില്ലെങ്കിലും പത്രം നടക്കട്ടേനാ. അപ്പം നമുക്കൊരു പത്രം തുടങ്ങിക്കൂടെ, നമുക്കൊരു വാർത്താ ചാനൽ തുടങ്ങിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്ന ചില ആളുകളുണ്ട്. അതൊന്നും തുടങ്ങിയില്ലെങ്കിൽ നമ്മൾ പുരോഗമനക്കാരായി മാറും, നമ്മൾ പിന്തള്ളപ്പെട്ടു പോകുന്നൊക്കെ വിചാരിക്കുന്ന ചില കൂട്ടരുണ്ട്. അവർ മനസ്സിലാക്കിക്കോളിയും ഒരു മുസ്ലിം സംഘടനയ്ക്ക് ഇസ്ലാമിക മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടൊരു പത്രം നടത്താൻ കഴിയൂല. പത്രം തുടങ്ങുമ്പോൾ തന്നെ ആദ്യം ചില ആളുകളെടുത്ത് അവർ പറഞ്ഞതൊരു മുസ്ലിം പത്രമാണ്. അപ്പോൾ ആളുകൾ ചോദിച്ചു എന്തിനാ നമുക്കൊരു മുസ്ലിം പത്രം? ഇവിടെ ചന്ദ്രികല്ലേ, മാധ്യമല്ലേ, പണ്ട് ലീഗ് ടൈംസ് ഉണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിട്ട് പിന്നെ ഇനിയൊരു മുസ്ലിം പത്രം വേണോ? അല്ല, ആ നിലക്കുള്ളൊരു മുസ്ലിം പത്രമല്ല, ഒരു ബിസിനസ് എന്ന നിലക്ക്. അപ്പം ടോണൊന്ന് മാറ്റും. നിങ്ങളിപ്പോൾ പലതിനും പൈസ ഇറക്കണില്ലേ? ഒരു 10,000 ഒരു 50,000 ഇതിലേക്ക് ഇറക്കിക്കളി. അതിൽ നിങ്ങൾക്ക് കുറച്ച് കാലം കഴിഞ്ഞാൽ ഇതൊക്കെ ലാഭകരമായി മാറുമ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്നതിൻ്റെ വരുമാനം എങ്ങനെ സ്വീകരിക്കാം? അപ്പം അങ്ങനെയാക്കും. ഇങ്ങനെ രണ്ട് ശൈലി സ്വീകരിച്ചിട്ടാണ് വർത്തമാനം ചിലവാക്കാൻ ശ്രമിച്ചത് ആളുകൾ. ചിലടത്തുനിന്ന് മുസ്ലിം പത്രം അത് കയറണവനാണെങ്കിൽ അതിന് പൈസ കൊടുക്കും. അത് കയറില്ലെന്ന് തോന്നിയാൽ നേരെ ടോണെന്ന് മാറ്റുന്ന ഒരു ബിസിനസ്സാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൈസ ഇറക്കിക്കോളി, എന്നിട്ടൊരു റിസീറ്റ് കൊടുത്താൽ 10,000 കൊടുത്താൽ 5,000 റിസീറ്റ് കൊടുക്കുക, 5,000 വല്ല ട്രസ്റ്റിന് സംഭാവനയാണ്, കണ്ടോ? എന്നിട്ട് ആളുകൾ ചോദിച്ചു ഇതിൽ എന്തൊക്കെ ഉണ്ടാകും? ലോട്ടറിൻ്റെ പരസ്യം ഉണ്ടാകുമോ? ബാങ്കിൻ്റെ അല്ല, പലിശ സ്ഥാപനങ്ങളുടെ പരസ്യം ഉണ്ടാകുമോ? സിനിമൻ്റെ പരസ്യം ഉണ്ടാകുമോ? സീരിയലിൻ്റെ പരസ്യം ഉണ്ടാകുമോ? അങ്ങനെ 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 ചോദിച്ചു. ഒരു മുസ്ലിം പത്രം എന്ന നിലക്കാണ് ആളുകൾ ചോദിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ വന്നത് MI തങ്ങളും വേറെ ഒന്ന് രണ്ടാളുന്നു. ദീനി പോലുള്ള ചില ആളുകളൊക്കെ സക്കാത്തിൻ്റെ പൈസ വരെ കൊടുത്തിട്ടുണ്ട്. കാരണം ഉമ്മർ സുല്ലമിയ പിരിവിനെന്ന് ഒരാൾ ചോദിച്ച്, അല്ലാതെ ഈ സക്കാത്തിൻ്റെ പൈസ ഇതിൽ കൊടുക്കും? ഏ കൊടുക്കാൻ പറ്റാന്താ, അത്ര വലിയ പുണ്യമല്ലേ ചെയ്യാൻ പോണേ. അങ്ങനെ പൈസ കൊടുത്താലാ യോഗത്തിന് വന്നിട്ട് ഈ ചോദ്യം ചോദിക്കണത്. അപ്പം ഇവർ ചോദിച്ചു, നിങ്ങൾ അങ്ങനെ അധികം ചോദിക്കേണ്ടതില്ല, മാതൃഭൂമിയിലും മനോരമയിലും എന്തൊക്കെ ഉണ്ട് അതൊക്കെ ഇതിലും ഉണ്ടാവും. കാരണം അവരോട് കോമ്പീറ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മത്സരം വന്നു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ കാണുന്നതോ മാനക്കേടൊന്നും ഉണ്ടാവില്ല, പിന്നെ മത്സരത്തിൽ ജയിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നോക്കണം നിങ്ങൾ. അങ്ങനെ പത്രം ഇറക്കി, അരപ്പേജ് സീരിയലിൻ്റെ പരസ്യം. മുമിനീങ്ങളായ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഇന്നാലിൻ്റെ സീരിയൽ ഇന്ന സിനിമ ഉണ്ട് എന്നറിയാതെ മരിച്ചു പോയാൽ അള്ള അവരോട് ചോദിക്കൂലേ? അപ്പം നേരത്തെ അറിയിച്ചു കൊടുക്കണം. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ, അത് നമ്മളെ പത്രം വായിക്കുന്ന ആൾ സിനിമ അടുത്ത ടാക്കീസിൽ ഏതാണെന്നറിയാൻ അപ്പുറത്തെ ലക്ഷ്മിക്കുട്ടിൻ്റെ പത്രം അന്വേഷിച്ചുകൊണ്ട് ഗതികേടുണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ്. എങ്ങനെയുണ്ട്? അങ്ങനെയാ പത്രം ഇറക്കിയത്. എന്നിട്ട് ഇതിന് പരസ്യങ്ങൾ, ഈ പറഞ്ഞതിനൊക്കെ പരസ്യം, ഇതൊരു മുസ്ലിമിനെ അനുകൂലിക്കാൻ പറ്റിയത് അതിൻ്റെയൊക്കെ പരസ്യം പറ്റുമോ? പലിശ ചിട്ടികളുടെ പരസ്യം, ബാങ്കിൻ്റെ പരസ്യം, ലോട്ടറിൻ്റെ പരസ്യം, കള്ളുഷാപ്പിൻ്റെ പരസ്യം പറ്റുമോ? അതൊന്നും നോക്കണ്ട, മാതൃഭൂമിയിലും മനോരമയിലും എന്തൊക്കെ ഉണ്ട് അതൊക്കെ ഞങ്ങളിൽ ഉണ്ടാവും, ഞങ്ങൾ അവരോട് കോമ്പീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കണമെന്നാണ് പറഞ്ഞത്. നോക്കണം നിങ്ങൾ, ഒരു മതസംഘടന ഏറ്റെടുത്ത ഒരു വലിയ ദൗത്യത്തിൻ്റെ പരിണിതി തുടക്കത്തിൽ തന്നെ പാളിയത്, പാളിയിട്ടില്ല അതിൻ്റെ മുമ്പിൽ തലപ്പത്തിരുന്ന് ചക്രം തിരിക്കുന്നവനാരും എങ്ങനെയൊക്കെ ഇത് നടക്കുള്ളൂ. പിന്നെന്താ ഈ സാധാരണക്കാരോട് ഒരു പറയല്, നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞത് നടക്കുമോ? ഏതായാലും നമ്മൾ തുടങ്ങിപ്പോയില്ലേ, ഇനിയിത് നിലനിൽക്കണ്ടേ? അതേതും അങ്ങനെയാ, തുടങ്ങുമ്പോൾ പറയണ ലക്ഷ്യമൊക്കെ പിന്നെ മറന്നാളും, പിന്നെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാവും. അത് മുൻകൂട്ടി കാണാൻ നമുക്ക് കഴിയണമല്ലോ. അതുകൊണ്ട് സുഹൃത്തുക്കൾ, അങ്ങനത്തെ ഒരു ചിന്തയൊന്നും നമ്മളെ ആളുകൾക്കൊന്നും വേണ്ട. ഇവിടെ വന്നിട്ട് ഇപ്പം എന്നോട് ചില ആൾ, നമുക്കൊരു ചാനൽ തുടങ്ങിയാൽ എന്താണെന്നിങ്ങനെ ഇത്രയും കോടികളൊക്കെ നമ്മൾ പലയിടത്തും പിരിച്ചുണ്ടാക്കണ്ടല്ലോ. തുടങ്ങിയാലോ സ്ഥിതിയൊക്കെ അന്വേഷിക്കും, എന്നിട്ട് മതി. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചത്ര പരസ്യമാണ് സുഹൃത്തുക്കളെ മീഡിയകളൊക്കെ നിലനിർത്തുന്ന പ്രധാന ഘടകം.
അവരുടെ പ്രധാന വരുമാനം പരസ്യമാണ്. നമുക്ക് എന്ത് പരസ്യം കൊടുക്കാൻ പറ്റും? ഈ പറഞ്ഞതിൻ്റെയൊക്കെ പരസ്യം നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഇനി ഹലാലായ കാരണത്തിൽ തന്നെ പരസ്യം തന്നാലോ പകുതി തുണ്ടെടുത്ത പെണ്ണിൻ്റെ വോട്ടാണ്ടാവുക, അത് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റുമോ? അപ്പം മുസ്ലിം എന്ന നിലയ്ക്ക് നമുക്ക് പല നിയന്ത്രണങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ചാനലോ ഒരു പത്രവും നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ ഇതുവരെ ഏതൊരു മൂല്യങ്ങൾക്കും തത്വങ്ങൾക്കും വേണ്ടി ജീവിച്ചോ അതിനെയൊക്കെ ബലി കഴിച്ചുകൊണ്ടല്ലാതെ ഒരിക്കലും തന്നെ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ മുജാഹിദീൻ പത്രം വേണ്ട എന്ന് തീരുമാനിച്ചത്. അല്ല, ഇനിയും ആ ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അതുകൊണ്ട് മീഡിയകളെ സംബന്ധിച്ചും മീഡിയകൾ മുസ്ലിം സമൂഹത്തിന് എത്രമാത്രം ആവശ്യമാണെന്നതിനെ സംബന്ധിച്ചും നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഞാൻ പറഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് ഒരാൾ പറഞ്ഞു, എന്നാൽ നിങ്ങൾ പത്രം വാങ്ങണ്ട. പത്രം ആരാ നടത്തണ പത്രം വില കൊടുത്ത് വാങ്ങിയിട്ട് ആവശ്യമുള്ളത് മാത്രം വഹിച്ച് ബാക്കി മടക്കിവെച്ച് ബാക്കി നശിപ്പിച്ച് കളയണതും? ഒരു പത്ര സ്ഥാപനം നടത്തുന്ന ഒരുപോലെയാണോ? എനിക്കൊരു ഉത്തരവാദിത്തമുള്ള ആരാ നടത്തണ പത്രം വാങ്ങിയിട്ട് അവിടെ ഹർത്താലുണ്ടോ ഇവിടെ ബന്ധുണ്ടോ ഇപ്പം അരിക്കെത്രയാ വില ഇതൊക്കെ നോക്കിയിട്ട് ഞാനത് അടച്ചു വെച്ച് ബാക്കി നിലം തുടക്കാനോ കുട്ടികളെ തീട്ടം കോരാനോ കൊടുത്ത് കഴിഞ്ഞ എൻ്റെ സംഗതി, എനിക്കൊരു ഉത്തരവാദിത്തമല്ലേ? ഇല്ലേ, പത്രം നടത്തണമെൻ്റെ സ്ഥിതി അതാണോ? അല്ലല്ലോ, അതിൽ വരുന്ന ഓരോ അക്ഷരത്തിനും അവന് ഉത്തരവാദിയാണല്ലോ. അപ്പം ആരാ നടത്തണ പത്രം ആവശ്യത്തിന് വേണ്ടി വാങ്ങിയിട്ട് ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയുന്നതും ഒരു പത്രസ്ഥാപനം നടത്തുന്നതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പത്രം നടത്തുന്നതിനെ സംബന്ധിച്ചും വാർത്ത പ്രചരിപ്പിക്കുന്ന സംബന്ധിച്ചൊക്കെ അതൊക്കെ മുസ്ലിമീങ്ങൾക്ക് വലിയ ഇജ്ജത്ത് നേടിത്തരും എന്നൊക്കെയാണ് ഇപ്പോൾ ചില ആളുകൾ പറയുന്നത്. അതെല്ലാം അവരെ വക പറയുന്നതാണ്. മുസ്ലിം എന്ന നിലക്ക് നമുക്കത് പറയാൻ പറ്റൂല. ഇങ്ങനെ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പറയാൻ കാരണം ഈ വാർത്താമാധ്യമങ്ങൾ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ അതിനോട് ഏത് സമീപനം സ്വീകരിക്കണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇനി വാർത്തകൾ അറിയുക എന്നുള്ളത് എന്താ? കൂലിയുള്ള കാര്യമറ്റാ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളിപ്പോൾ രാവിലെ എണീറ്റിട്ട് നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ ഇന്ന് വല്ല ഹർത്താലും ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. കാരണം മാസത്തിൽ 4-5 ഹർത്താലും ഏയ് 2-3 പണിമുടക്കൊക്കെ ഉള്ള നാടാണ് നമ്മളത്. അപ്പോൾ നമ്മൾ നേരം വെളുക്കുമ്പോൾ കോഴിക്കോട്ടേക്ക് ഇറങ്ങുമ്പോൾ അവിടെ കോഴിക്കോട് ജില്ല ഹർത്താലായിരിക്കും ചിലപ്പോൾ. ഏയ് അങ്ങനത്തെ കാര്യങ്ങൾ അറിയണം. അതുപോലെ ഇന്നാ ഞാൻ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രം പത്രം അത് വായിക്കണം. ചില ആളുകൾക്കുണ്ടല്ലോ രാവിലെ പത്രം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ചായ കിട്ടിയില്ലെങ്കിലും സുബ കിട്ടിയില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല, പത്രം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്തൊരു പ്രാന്തമായി. ചിലർ ഇദ്ദേഹത്താണ് കേരള കക്കൂസുക്ക്, കാരണം യൂറോപ്യൻ ക്ലോസറ്റാണല്ലോ, ഇരുന്ന് അങ്ങനെ വായിക്കല അരമണിക്കൂർ അതിൻ്റെ ഉള്ളിൽ. ഇവിടെ പിന്നെ പുറത്ത് മുട്ടാൻ ആളുകളുണ്ട്, ബാച്ചലേഴ്സിൻ്റെ റൂമിലൊന്നും നടക്കൂല. എന്നാലും സ്വന്തം ഫ്ലാറ്റും ഫാമിലിയും ഒക്കെ ഉള്ളവർ ഇപ്പോഴും ചെയ്യുന്നുണ്ട് എന്നാണ് കേൾക്കണത്. ശൈത്താൻ്റെ കൂടാരാ കക്കൂസുകാരൻ, അവിടെ കുത്തിരിക്കാൻ പറ്റുമോ? വേ ഇറങ്ങിപ്പോരൻ്റെ അവിടുന്നേ. അപ്പം അത് വായിച്ചില്ലാന്നുണ്ടെങ്കിൽ എന്തോ പടച്ചോനായിട്ട് ചോദിച്ചാളും ഇപ്പം 10 മണിക്കേറ്റം മരിച്ച രാവിലത്തെ പത്രം വായിച്ചിരുന്നാൽ അല്ല കടക്ക നരകത്ത് കയറുന്നേറ്റ അല്ല പറഞ്ഞാളുവോ എന്ന രൂപത്തിലാണ് ചില ആളുകൾ പത്രത്തിന് കൊടുക്കുന്ന പ്രാധാന്യം. സുബഹിക്കൊരു പേജ് ഖുർആനോദാനോണി നേരല്ല, ആയത്തുൽ കുർസിയും കുൽഹുല്ലാദും റബ്ബിൽ ഫലക്കൊന്നും ഓതോന് നേരല്ല, പക്ഷെ പത്രം വായിക്കുമ്പോൾ നേരം ഉണ്ടാവും. ഖുർആനിലെ ഒരു വരി ഓതി എത്രയാ കൂലി? മൻകറ ഹർഫം ബി കിതാബ് ഹർഫം ബി കിതാബില്ലാഹി ഫലഹു ബിഹി ഹസന. ഖുർആനിലെ ഒരു വരി ഓതിയ ഒരു പുണ്യണ്ട്. വൽ ഹസനത്ത് ബി അശ്രി അംസാലി, ഒരു പുണ്യത്തിന് 10 ഇരട്ടി കൂലിയുണ്ട്. ഒരു വരിയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ചുരുങ്ങിയതൊരു 25-30 വാക്ക് അക്ഷരമുണ്ടാവും. അപ്പം 25 പുണ്യം കിട്ടുക എന്നാൽ 250 പുണ്യമായി ഒരു വരി ഓതിയാൽ. അതവിടെ ഒഴിവാക്കിയിട്ട് ഇത് വായിക്കാൻ സമയം കണ്ടെത്തുന്നത്. എന്നിട്ടോ കാലഘട്ടത്തിൻ്റെ ചുമരെഴുത്ത് വായിക്കാത്തവൻ മൂരാച്ചി എന്നൊക്കെ പണ്ട് കളിയാക്ക. ഇപ്പൻ്റെ ഈ വായിച്ച വാർത്തക്ക് നാളെ അത് വല്ലതും പറ്റുമോ? ഇപ്പം അപ്പോൾ 1.5 മണിക്കൂർ ചിലവാക്കി വായിച്ചല്ലോ ഇതിൻ്റെ, പിന്നെ അത് നാളെ കൊണ്ട് വല്ല ആവശ്യമുണ്ടോ? ആ പത്രം കൊണ്ട് തന്നെ ആവശ്യമില്ല നാളെ, അതല്ലേ സ്ഥിതി? അപ്പം അതുകൊണ്ട് നിങ്ങൾ പത്രത്തിനും വാർത്തക്കൊക്കെ അതിൻ്റെ പ്രാധാന്യം കൊടുത്താൽ മതി. ചില പിന്നെ വാർത്താമാധ്യമങ്ങളൊക്കെ ന്യൂസ് ഹവറുകളാണ്. ഏയ് വാർത്തക്കൊരു മണിക്കൂർ, ആദ്യം ഒന്ന് ഹെഡ്ലൈറ്റ് കാണിക്കും, പിന്നെ 4 പരസ്യം, പിന്നെ ഓരോന്ന് വിശദീകരിക്കും, പിന്നെ 4 പരസ്യം, പിന്നെ ഇടവേള, ഇങ്ങനെ കൊടുത്തിട്ട് ഒരു മണിക്കൂർ അങ്ങ് തേക്കല. ഇതിങ്ങനെ കണ്ട് കുത്തിരിക്കന്നെ. വാർത്ത വായിക്കാൻ പത്രം ഉണ്ട്, കേൾക്കാൻ റേഡിയോ ഉണ്ട്, അതൊന്നും പോരാ, വാർത്ത കാണുതന്നെ വേണം. ഒരു മണിക്കൂർ രാവിലെ ഛർദിച്ച് തന്നെ ഉച്ചയ്ക്ക് ഛർദിക്കും, അതിൻ്റെ പിന്നെ വൈകുന്നേരത്തെ ഛർദിക്കും. ഒരു മണിക്കൂർ തികയാൻ എന്തൊക്കെയാണ് വാർത്തയിൽ ഉൾപ്പെടുത്തൽ? താലൂക്ക് ആഫീസിൽ ഇന്നലെ കണ്ടെത്തിയ എലി വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിരിക്കുന്നു. എന്നിട്ട് പിന്നെ എലിനെ പറ്റി വലിയ വാർത്തയപ്പത്. ഏയ് പഞ്ചായത്ത് അംഗം യോഗത്തിന് വരുമ്പോൾ സാരിയുടെ തല പഴിഞ്ഞു പോയി, അത് വലിയ വിവാദമായി എന്ന് വേറൊരു വാർത്ത. ഇങ്ങനെയൊക്കെ എന്താ ഒരു മണിക്കൂർ തേക്കണ്ടേ? ഇതും കേട്ടിരിക്കാം മുഅ്മിനായ മനുഷ്യൻ, ഓഫാക്കിയിട്ട് വേറെ പണി നോക്കണ്ടേ?
എത്ര മണിക്കൂർ അതിനൊക്കെ ചിലവാക്കണത്? രാവിലെ തന്നെ ഉച്ചക്ക് തന്നെ വൈകുന്നേരത്തും ഛർദ്ദിക്കണത്. ന്യൂസ് അവർ വന്നാ കുപ്പായം കൂടി കഴിക്കണ ബുദ്ധ ഓണാക്കിട്ട് എന്ന ടൈമിൽ നിന്നിട്ട് ഇങ്ങനെ കുപ്പായം അയക്കുക, ശ്രദ്ധ കൊണ്ടാച്ചിട്ടേ. അത്ര വലിയ കാര്യം പഠിച്ചോ ചോദിച്ചാലോ എന്താ നമ്മൾ ആളുകളെ സ്ഥിതി എന്ന് പറയുമ്പോൾ, ഒനൊരു എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇസ്ലാഹി സെന്ററിൻ്റെ ഒരു കാര്യം നമ്മളൊരു ആൾക്ക് നോട്ടീസ് കൊടുക്കാൻ വേണ്ടി പോവുക, ആ മനുഷ്യൻ രക്ഷപ്പെട്ടാലോ. ഒരു കാസറ്റ് കൊടുക്കാൻ വേണ്ടി പോയി, ഏയ് എനിക്ക് നേരല്ല, എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞ നിങ്ങളൊക്കെ ഡ്യൂട്ടി, മിനിസ്ട്രിയിലെ ഡ്യൂട്ടി, എൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് അറിയാണ്ട് ഇങ്ങോട്ട് ചാടും. ഏയ് ഓൻ ഇതിനല്ല നേരം ഉണ്ടാവും, ഇതിനിങ്ങനെ കുത്തിരുന്നിട്ട് ഒക്കെ കാണാം. ഒരു ഏഷ്യാനെറ്റ് കാണാത്തൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്നറിയോ, നമ്മൾ ആളുകൾ എന്തിനാ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് മനസ്സിലാകാതെ, അല്ലാഹു റസൂലും പ്രാധാന്യം കൊടുത്തിന് പ്രാധാന്യം കൊടുക്കാതെ, ഈ സമൂഹത്തിലെ ചപ്പ് ചവറുകളും ജീർണതകളും ഒക്കെ നമ്മളിലേക്ക് അറിയാതെ അടിഞ്ഞു കൂടുന്നുണ്ട്. ആ ഇത്തരം സ്വഭാവങ്ങൾ നമുക്കുണ്ടാകുന്നതാണ്. വാർത്ത കാണൽ ഹലാലാന്ന് വിചാരിച്ച നിങ്ങൾ, അതിൻ്റെ അടിയിൽ എന്തെല്ലാം അശ്ലീല പരസ്യങ്ങൾ വരുന്നുണ്ട്, ആവശ്യമില്ലാത്ത എന്തെല്ലാം അവർ ജനങ്ങൾ മുലത്തിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഇന്ന് നമ്മുടെ കുട്ടികൾ തന്നെ വഴിതെറ്റിപ്പോകുന്നല്ലോ. പ്രധാനപ്പെട്ട ഒരു കാരണം മീഡിയ ആണെന്ന് പറയുന്നത് രക്ഷിതാക്കൾ അതിന് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുന്നതുകൊണ്ടാണ്. ഗൾഫ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഭാഗം ആളുകളും ഇന്ന് മീഡിയകൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല. 8-ഓ 10-ഓ മണിക്കൂർ ജോലി ഉണ്ടാവും, 8 മണിക്കൂർ ജോലിയും പോയി വരാൻ ഒരു 2 മണിക്കൂറും കൂട്ടിയാൽ ബാക്കി വലിയൊരു സമയവും ഇവൻ എന്താ ചെയ്യുന്നത്, ഇതിൻ്റെ മുമ്പിലാണ്. ഫാമിലിയുടെ സ്ഥിതിയെ, പെണ്ണുങ്ങളുടെ സ്ഥിതി എന്താ അറിയാം, രാവിലെ കുറച്ച് പുഴുങ്ങി വെക്കും, എന്നിട്ട് ഇതിൻ്റെ മുമ്പ് കുത്തിരിക്കുക, എന്നിട്ട് അത് മോർച്ചറിയിക്കണ കയറ്റും തല്ലാജേ, എന്നിട്ട് ഉച്ചയ്ക്ക് എടുത്തിട്ട് ഒന്ന് ചൂടാക്കും, പിന്നെ ബാക്കിയും മോർച്ചറിയിൽ കയറ്റും. ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന പരിപാടിയെന്നല്ല, അവൾക്കുള്ള പണി ഇതാ, ഇത് കണ്ട് ഇങ്ങനെ കുത്തിരിക്കുക. ഒരു ദിവസം സീരിയൽ, ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ സീരിയലിൻ്റെ സമയം ഒഴിവാക്കിയിട്ടേ പോകുള്ളൂ. അയാൾ മരിച്ചീണി നമുക്ക് 4 മണിക്ക് മയ്യത്തെടുക്കും, എന്നാൽ നമുക്കേ 4:30 സീരിയൽ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 2:30 പോയിട്ടുണ്ട് പോരാ, കാരണം ഇവിടെ സീരിയൽ പോകാൻ പാടില്ല. ഞാൻ അത്രയും ആകാംക്ഷയിലാണ് അവള്, അത് അങ്ങനെ ഓൽ രണ്ടാളും അങ്ങനെ ആ നിറഞ്ഞു കവിയുന്ന പുഴക്കരികിൽ ചെന്ന് നിന്നു, ഇടും ബാക്കി നാളെ ആ പുഴയ്ക്ക് ചാടിയോ, ചാടിയില്ലേ, അതാ പിന്നെ ഓൻ്റെ പ്രശ്നം. ഓളെ പ്രശ്നമാകാതാണ്. പണ്ടൊക്കെ നമ്മളെ നാട്ടിൽ മംഗളം വായിക്കലുണ്ടായിരുന്നു കുറേ ആളുകൾ, പുഷ്പരാജിൻ്റെ നോവലും വേറെ ചില ആളുകൾ കഥാപാത്രങ്ങളൊക്കെ ഒന്നും മാറുന്നില്ല, ഏതാണ്ടൊക്കെ ഒരേ കഥ തന്നെയായിരിക്കും, അതിങ്ങനെ എഴുതിയിട്ട് സസ്പെൻസ് കൊണ്ടുപോയിട്ടാ നിർത്തുക, തുടരും. അപ്പം നാളെ കിട്ടിയില്ലേ പിന്നെ ഓൾക്ക് യാതൊരു രക്ഷയുണ്ടാവില്ല. ഇങ്ങനെ മനുഷ്യന്മാരെ അവരുദ്ദേശിക്കുന്ന, ഈ എഴുത്തുകാരുദ്ദേശിക്കുന്ന ഒരു പ്രത്യേകമായ ലോകത്ത് ഇങ്ങനെ നിർത്തുക എന്നുള്ളതാണ് ഇവരൊക്കെ ഉദ്ദേശം. സുഹൃത്തുക്കളെ, ഈ മീഡിയകളൊക്കെ നടത്തുന്നവർ, സിനിമയും സീരിയലും ഒക്കെ നടത്തുന്നവർ ആരാ? ഒരു നല്ല സമൂഹത്തെ വളർത്തിയെടുക്കണം, ധാർമ്മിക ബോധമുള്ളവർ വരും തലമുറയെ സൃഷ്ടിക്കണം, ഏയ് മൂല്യബോധമുള്ള വരും തലമുറയാണ് ലോകത്തിനും രാജ്യത്തിനും ആവശ്യം, അങ്ങനെയൊക്കെ ചിന്തിക്കണമല്ലോ അത് ഉണ്ടാക്കുന്നത് തന്നെ അല്ല. ആ വക യാതൊരു ചിന്തയില്ലാതെ കല കലക്ക് വേണ്ടി എന്ന് പറഞ്ഞതുപോലെ, സീരിയൽ സീരിയലിന് വേണ്ടി, സിനിമ സിനിമക്ക് വേണ്ടി, നാടകം നാടകത്തിന് വേണ്ടി. അപ്പോൾ ഓനെന്താ ആവശ്യം? ഓന് പൈസ കിട്ടണം. പൈസ കിട്ടണമെങ്കിൽ എന്തുവേണം? നല്ലോണം ചിലവാകണം. നല്ലോണം ചിലവാണെങ്കിൽ എന്തുവേണം? കൂടുതൽ ആളുകൾ ഇതിൽ കാണണം. അതിനെന്ത് വേണം? ആളുകളെ വികാരത്തെ കിളിപ്പെടുത്തുന്ന മസാലകൾ കുറേ കൂട്ടിച്ചേർക്കണം. അത് സ്ഥാനത്തും അസ്ഥാനത്തൊക്കെ കൂട്ടിച്ചേർത്ത് അത് സെൻസർ ചെയ്യാൻ സെൻസർ ബോർഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് നമ്മളെ നാട്ടിലൊക്കെ. ഓന് കാശ് കൊടുത്താൽ ഓനെന്ത്, ഏയ് ഓൻ മണിക്ക് ഏന്ന് എഴുതി കൊടുക്കുകയും ചെയ്യും, എന്നിട്ട് വട്ടത്തിലിട്ട് വെച്ചാൽ പിന്നെ പഴയും വേണ്ട. അത് കാണാൻ ആളുകളൊന്നായിട്ട് അഡൽസ് ഓൺലി എന്നിട്ട് ചില സിനിമകൾ ഇറങ്ങും, പ്രായപൂർത്തിയായവർ മാത്രം, കുട്ടികളെ കൊണ്ട് കയറാൻ കഴിയൂല, അത്ര തിരക്കേക്കാരൻ. കാരണം അതിനുവേണ്ടി അത് കൊടുക്കണേ, നോക്കണം നിങ്ങൾ. അപ്പം ഈ സിനിമയും സീരിയലും ഒക്കെ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശം അവർക്കില്ല. അവർക്ക് അവരെ സാധനം ചിലവാകണം, പൈസ കൂടണം, ചീപ്പ് പോപ്പുലാരിറ്റി കിട്ടണം, അത് മാത്രമേ ഉദ്ദേശമുള്ളൂ. അങ്ങനെ ലക്ഷ്യബോധമില്ലാതെ നിരുത്തരവാദപരമായി ഉണ്ടാക്കുന്ന സിനിമകളും സീരിയലുകളും ഒക്കെ ഒരു മൂല്യബോധമുള്ള സമൂഹത്തിലെ ആണും പെണ്ണും കുട്ടികളും കൂടിയിരുന്ന് കാണുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ നാശത്തിൻ്റെ സൂചകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ മീഡിയ നമ്മുടെ സംസ്കാരത്തെ നിയന്ത്രിക്കുന്നു, സ്വാധീനിക്കുന്നു എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് അത് വരുന്നത്? ആ സ്വാധീനം എങ്ങനെ തലൻ്റെ മുകളിൽ കൂടി വരില്ല. നമ്മൾ ഈ പെട്ടി വാങ്ങി വെക്കുകയാണ് എല്ലാത്തരം ചാനലുകളും, അല്ലേ? സാധാരണ വരുന്നൊന്നും പോരായിട്ട് മേലൊരു കൊട്ട വെച്ചിരിക്കുക ഡിഷ്, അതിനത് ഇറ്റലി ഫ്രാൻസ് ജർമ്മനി വിവിധ ഭാഷകളിലുള്ള വാർത്ത കാണാനേ. മലയാളത്തിലല്ലാന്ന് ചിരിച്ചാലും കൂടി അറിയാത്ത ഇത്താത്താക്കേ, ഏയ് എന്നിട്ട് ഇങ്ങനെ കണ്ടു തിരിക്കുക. എന്ത്,
ഈ അശ്ലീലം, അശ്ലീലത്തിന് പിന്നെ ഭാഷ ഒന്നും വേണ്ടല്ലോ, ഏത് ഭാഷയിലായാലും അത് കാണാനേരെ. അതിനുവേണ്ടി അത് വെച്ചുകൊടുക്കണ ഡിഷ്, എന്നിട്ട് ചാനലെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരികയല്ലേ. കേബിൾ ടി വിക്കാർ ഇപ്പൊ കേബിളും ഉണ്ട്, അപ്പൊ ചാനലായി മാറിയല്ലോ. നിങ്ങൾ അടച്ചു തീർത്താൽ ഓരോ മാസം എത്ര തന്ന ഞങ്ങൾ വന്ന് പിരിച്ചെടുത്തോളാം. എന്നാലൊരു കണക്ഷൻ എടുക്കണം. ഏയ്, റേഷൻ വാങ്ങാൻ കഴിയാത്തവനും അത് വാങ്ങും. തമിഴ്നാട്ടിലൊക്കെ പോയി നോക്കണം, ആകെ ഒരു ചെറിയ റൂമാണ്ടാവുക, അതിന് മേലെ ഉണ്ടാവും ഇത്. കോഴിക്കോട് നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മളെ ആ ചേരികൾ, ചേരിയിൽ താമസിക്കണേ കണ്ണാശുപത്രിൻ്റെ അവിടേക്ക് എന്താ പറയല്? അല്ലല്ലല്ല, നമ്മളെ ബൈപ്പാസ് അങ്ങനെ ചെന്ന് കൂടുന്നിടത്തുള്ള കണ്ണാശുപത്രി പുതിയ ഉണ്ടായിട്ട്, പുതിയതാ, അതിൻ്റെ അപ്പുറത്തുണ്ട് ഒരു കോളനി. ആ പാലത്ത് വന്നത് നോക്കുകൊണ്ട് നിങ്ങൾ, ഒക്കെ ചെറ്റക്കുള്ളികളാണ്. കക്കൂസൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടോയെന്ന് തന്നെ സംശയമാണ്. അപ്പുറത്ത് മറ്റതാണല്ലോ, അവിടെയൊക്കെ കാണാം. ഏരിയയിൽ ഇങ്ങനെ പൊന്തിക്കണം. ഇതില്ലാണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയൂല. റേഷൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഈ രൂപത്തിലേക്ക് മനുഷ്യന്മാർ ഇതിൻ്റെ അഡിക്റ്റുകളായി മാറുന്നത് എന്തുകൊണ്ടാണ് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ പഠിക്കുകയും ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യേണ്ടത്. ഇപ്പോൾ ബെയ്ജിങ്ങിൽ തുടങ്ങി, ഹായ് സ്പോർട്സ്, അത് കാണുന്നതിനെന്താ? കായികാഭ്യാസം നല്ലതല്ലേ? ഇപ്പം സ്പോർട്സിലാണ് ഏറ്റവും കൂടുതൽ ഔറത്ത് പ്രദർശനം നടക്കുന്നത്. ആണും പെണ്ണും ഒന്നിച്ച് കളി, ഒരു ടീമാണ് ഒരു ടീം പെണ്ണ് അല്ലേ. സ്ത്രീകളുടെ വോളിബോൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ നാട്ടിലൊക്കെ എന്തായിരിക്കും തിരക്കേറിയോ? വോളിബോൾ കാണാനല്ല, കളിക്കണമല്ലേ കാണാനാ. നമ്മുടെ നാട്ടിലിപ്പോൾ സർക്കസ്, ഏയ് സർക്കസിൻ്റെ പുറത്തന്നെ ഉണ്ടാവും അതിൻ്റെ ചില ചിത്രങ്ങൾ എടുത്തിട്ട്. സർക്കസിലെ കോമാളിയുടെ വേഷം എങ്ങനെയാ? ഹാറ്റും കോട്ടും സൂട്ടും പാൻറ്റും ഷൂസും ഒക്കെ ഇട്ടിട്ട് മുൻകൈയും മുഖയും ബാക്കിയൊക്കെ മറച്ചിട്ടുണ്ടാവും. പെണ്ണോ ഉടുത്തണോ തന്നെ അറിയില്ല. അതാണ്, ഉടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ശരീരത്തിൽ കൊട്ടി നിൽക്കുന്ന അക്കളർ തന്നെയുള്ള എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിലുള്ളൂ, വേറൊന്നുമില്ല. എന്നിട്ട് അവരിങ്ങനെ റിങ്ങിലൂടെ അങ്ങോട്ട് ചാടുന്നു ഇങ്ങോട്ട് ചാടുന്നു ഒക്കെ നോക്കി മുഖമൊക്കെനട്ട പെണ്ണുങ്ങൾ പോയിട്ട് സർക്കസ്, കായികാഭ്യാസം. ഇസ്ലാമിലെന്താ ഇതിലുണ്ടോ? ഇസ്ലാം കലയ്ക്കെതിരാണോ? പുരോഗമനത്തിനെതിരാണോ? ഇങ്ങനെയൊക്കെ പറഞ്ഞ ചില ആളുകളുണ്ട്. ഇതൊക്കെ കലയാ. ഇപ്പം ബെയ്ജിങ്ങിൽ തുടങ്ങിയല്ലോ, അത് കാണാതെ ഞാൻ ഒരിടത്തേക്ക് ഉറക്കം വരൂല. ഇതൊക്കെ അവിടെ നടക്കണത്, കാണികളെ കാണിക്കും ഇടക്ക്, എങ്ങനെയൊക്കെ ഓരോന്ന് ഇരിക്കണത് കാണണം. ഫുൾ അവർത്ത് കാണുന്ന രൂപത്തിലായിരിക്കുക. കാരണം അങ്ങനെ ആസ്വദിക്കുക, ജനക്കൂട്ടത്തിൽ അങ്ങനെ വന്ന് ഇരുന്നാൽ ആസ്വാദനം കിട്ടുന്ന ചില ചെയ്ത്താന്മാരുണ്ടാവും, ആണിലും പെണ്ണിലൊക്കെ. അതിനുവേണ്ടി വരുന്നില്ല, ക്യാമറ കണ്ണുകൾ അതിങ്ങനെ ഒപ്പിയെടുത്തിട്ട് നമ്മളെ വീട്ടിനുള്ളിൽ എത്തിച്ചേരും. ലോകത്തെവിടെ നടന്നാലും, പണ്ടൊക്കെ നമുക്ക് പറയായിരുന്നത് അമേരിക്കയിലല്ലേ, യൂറോപ്പിലല്ലേ, ചൈനയിലല്ലേ, മലപ്പുറത്തിരിക്കണം, എനിക്കെന്താവാതെ. അപ്പോൾ ഒക്കെ ഒന്നായി, ലോകം ഒന്നായല്ലോ. ലോകം ഒരു ഗ്രാമമാണിന്ന്. ലോകത്തെവിടെ നടക്കുന്ന കാര്യങ്ങളും നമ്മുടെ അടുക്കളയിൽ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ മീഡിയ ഏർപ്പെടുത്തി തന്നതുകൊണ്ട് ദൂരം ഇന്നൊരു പ്രശ്നമേ അല്ല. ദൂരം തീർന്നു, അകലങ്ങൾ ഇല്ലാതെയായി. അതുകൊണ്ടുണ്ടായ ഗുണത്തെക്കാളേറെ ദോഷമുണ്ടായത്. അപ്പൊ സ്പോർട്സ് ചാനലല്ലേ, അത് കാണുന്നതിനെന്താ കുഴപ്പം എന്താണ്? വാസ്തവത്തിൽ ഗൾഫിൽ ജോലി ചെയ്യുന്ന കുടുംബം കൂടെയില്ലാത്ത, മറ്റൊരു ഭാഷയിൽ പറഞ്ഞ ലൈംഗിക വിശപ്പനുഭവിക്കുന്ന പ്രവാസികൾ, അവരിൽ പലരും ഇത്തരം കാസറ്റുകളുടെ അഡിക്റ്റുകളാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നാട്ടിലെ കല്യാണത്തിന് വീഡിയോ പിടിക്കാൻ കുവൈത്തിൽ നിന്ന് മാനുട്ടി വിളിച്ചാണ്, എന്തായാലും കാസറ്റ് ഇല്ലാണ്ട പറ്റൂല. എന്തിന് കല്യാണ കാസറ്റേ? എന്നിട്ട് കല്യാണ കാസറ്റ് പിടിക്കാൻ വേണ്ടി പ്രൊഫഷണൽ വീഡിയോക്കാരനെ വിളിച്ചോ, പെണ്ണുങ്ങളെ വാത്തണ്ട് പോരൂല. എങ്ങനെയാലും കുളച്ചണ്ടി നീക്കാൻ വരെ കുറച്ചപ്പെടുന്നത് പിന്നെയും കാണാം അവിടെ. എന്നിട്ട് ഈ പെണ്ണുങ്ങളൊക്കെ, അപ്പൊ ഇന്ന് പെണ്ണുങ്ങൾ പള്ളിന് കല്യാണത്തിന് പോകണോ? അങ്ങനെയാണല്ലോ, പെണ്ണുങ്ങൾ കല്യാണത്തിന് പോകുമ്പോൾ കുറച്ചൊരു ചെറിയ ഉയർന്നൊരു ടൗൺ ആണെങ്കിൽ അവര് ബാർബർ ഷാപ്പ് പോലത്തെ ഒരു സ്ഥാപനമുണ്ട്, ബ്യൂട്ടി പാർലർ, അവിടെ പോയിട്ട് അണിയിച്ചൊരുക്കിയിട്ടാണ് കൊണ്ടുപോവുക. കാരണം ഇത് ഗൾഫിലെ തന്നെ കാസറ്റാണ്. ആ ഇതാര മോള, ഒന്ന് സ്റ്റില്ലാക്കിക്ക ഒന്ന് കണ്ടേ. ഇതാണ് നമ്മളെ കുട്ടികളെ മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കണേ. വീഡിയോ ഉള്ള കല്യാണം തന്നെ പോകാൻ പാടില്ല. വാസ്തവത്തിൽ നിയമമുണ്ട്, എൻ്റെ അനുവാദം കൂടാതെ അതിൻ്റെ ഫോട്ടോ എടുക്കാൻ പാടില്ല. അതൊന്ന് പരിഗണിക്കണ്ടോ? നമ്മളിങ്ങനെ ഒന്ന് ആന്ന് കോട്ടാവിട്ടാവും പിടിച്ചിട്ടുണ്ടാവും. ഏയ്, മാന്യനായൊരു മനുഷ്യൻ കോട്ടാവിട്ടതാ, അത് കണ്ടാൽ എങ്ങനെ ഉണ്ടാവും? എപ്പോഴും നമുക്കൊരു ഫോട്ടോക്ക് ഇരിക്കണ മാതിരി ഇരിക്കാൻ പറ്റുമോ കൂട്ടരെ? നമ്മളിപ്പോൾ ഒരു നിർബന്ധമായിട്ടൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റുഡിയോയിൽ ചെന്ന അയാൾ എത്ര വട്ടം നമ്മളെ പോസ്, ആ ഒന്ന് തെളിച്ചിരിക്കി, ആ ആ ആ റെഡി റെഡി, ഇങ്ങനെ ആക്കിയിട്ട് ഒരു ഫോട്ടോ എടുക്കണേ. അപ്പൊ ഒരു ഫോട്ടോക്ക് മനുഷ്യൻ പോസ് ചെയ്യാന്നാണ് അത്ര കറക്റ്റ് ആയിരിക്കണം എന്നാ. പക്ഷെ മനുഷ്യൻ നടക്കണോ ഇരിക്കണോ മാന്തണോ ചൊറിയണോ ഒക്കെ ഫോട്ടോ നോക്കിയാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പൊ കല്യാണത്തിന്റെ വീഡിയോ ഇവിടുന്ന് വിളിച്ചു പറയാണ്,
ആ കല്യാണ കാസ്റ്റ് വന്നു അന്ന ഞാൻ ഉച്ചയ്ക്ക് ചെന്ന് ഡ്യൂട്ടി പോകില്ല. എല്ലാവരും വന്ന് അയലോക്കാരനും നാട്ടുകാരും എല്ലാവരും വന്നിട്ട് കല്യാണ കാസറ്റ് കാണാൻ ആഘോഷം. ഇല്ല, നിങ്ങൾ വിളിച്ചറിഞ്ഞിട്ടാ ഈ വീഡിയോ ഉണ്ടാണ് നാട്ടിൽ, വെറുതെ അല്ല ഫീത്തന. എന്നിട്ടോ അതൊക്കെ കാണുമ്പോൾ അതിൻ്റെ ദോഷങ്ങൾ എത്രയാണ്? നല്ലൊരു മീഡിയാണ് കല്യാണം നേരിട്ട് കാണില്ലേ. എന്നിട്ട് ഗൾഫിലുള്ളവൻ സുഹൃത്തിൻ്റെ ഭാര്യ അവിടെ വെച്ച് കാണുന്നു, ആ എന്താ എമ്മിട്ടിൻ്റെ കത്തൊക്കെ അല്ലേ, ഫോണില്ലേ, വിളിക്കലില്ലേ എന്നൊക്കെ. ഓളൊന്ന് വിളിച്ചിട്ടുണ്ടാവും, പിന്നൊന്ന് വിളിച്ചിട്ടുണ്ടാവും, പക്ഷെ പോയി കാണുമ്പോൾ കോലം വേറെ എന്നേക്കാരം. മൂന്നാമതൊരു വീഡിയോയിലൂടെ കാണുമ്പോൾ ഒന്നുമില്ല, ഭർത്താവിൻ്റെ സ്നേഹിതനെ കാണുമ്പോൾ ഒന്ന് ഇളിച്ചില്ലെങ്കിൽ മോശമല്ലേ എന്നുള്ളവർക്ക് ഇളിച്ചായിരിക്കും. ഓളു വേണമെങ്കിൽ ഇവനും അതിനൊന്ന് ഇളിച്ചതായിരിക്കും, പക്ഷെ രണ്ടും കൂടി കണ്ടാണ്ടല്ലോ. അതാണിപ്പോൾ അവളെ പരിപാടി ഇല്ലേ എന്നപ്പം അത് കണ്ടിട്ട് പറയാം. പിന്നെ ഓൻ അതിനനുസരിച്ചായി പിന്നത്തെ കണക്കൂട്ടൽ. പിന്നെ സുഹൃത്ത് വീട്ടിൽ വരുമ്പോഴും ഫോൺ ചെയ്യുമ്പോഴൊക്കെ ഇവനെ സംശയം, അന്നത്തെ ചെറിയല്ല ഉണ്ടോ അത്. പിന്നെ അവരെ ജീവിതം തന്നെ തകർക്കാൻ കാരണമായ സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഈ കല്യാണ കാസ്റ്റ് കൊണ്ട് ഉണ്ടായതാ അത്. നല്ല മീഡിയാണ്, എത്രത്തോളം എത്തിച്ച്. ഇനിയിപ്പോൾ മരിച്ചതും ഇപ്പം നിങ്ങൾക്ക് കാസറ്റ് കിട്ടേണ്ടി വരും. ആകെ ഒരു വാപ്പിള്ളായാലും ഇഞ്ഞു മരിച്ചാലല്ലോ. അപ്പോൾ ആരൊക്കെ മരിച്ചോടത്ത് വന്നു, എങ്ങനെയാ മയ്യത്ത് ഒളിപ്പിച്ചു, ഇങ്ങനെയൊക്കെ അവർക്ക് അടവൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരിക അല്ലേ. മരിച്ചതിൻ്റെ കാസറ്റും നിങ്ങൾക്ക് കിട്ടേണ്ടി വരും. ഇനി എവിടേക്കാ സുഹൃത്തുക്കളെ ഇതൊക്കെ പോകുന്നത്? ഇതെന്തൊരു സംസ്കാരമാണ് നമ്മുടെ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ടി വി വെക്കുന്നുണ്ടോ? നാട്ടിലില്ലാത്ത നിങ്ങൾ ഭാര്യയ്ക്കും കുട്ടിക്കും വലിയ സന്തോഷത്തിൽ വെച്ചു കൊടുക്കുന്ന സാധനം ടി വി, അതിലൂടെ എല്ലാ വൃത്തികേടുകളും നിങ്ങളുടെ വീട്ടിനുള്ളിൽ എത്തുന്നു നിങ്ങൾ മനസ്സിലാക്കണം. 10, 50 ചാനലുകൾ, എല്ലാ ചാനലും 24 മണിക്കൂറും സിനിമയാണ്. 24 മണിക്കൂറും ഇപ്പം റേഡിയോ മാംഗോ എന്നിട്ട് വേറെ ഒന്നിറങ്ങിയിപ്പം നമ്മുടെ നാട്ടിൽ മൊബൈലിന് എത്ര വലിപ്പമുള്ള റേഡിയോ വാങ്ങാൻ കിട്ടും? 60 രൂപയ്ക്ക് എടുത്ത് തയ്യാലോ. എന്നിട്ട് ഇതിങ്ങനെ കുത്തിവെച്ച് നടക്കുക 24 മണിക്കൂറും. പാട്ട് നാട്ടിലെങ്ങും പാട്ടായി എന്നാണ് അതിൻ്റെ പരസ്യം തന്നെ. എന്നിട്ട് ഓലിങ്ങനെ വന്നിട്ടിപ്പോൾ ഓരോ സ്ഥലത്തുനിന്നും പാട്ടുകാരെ ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെയാ വെച്ചാൽ ഓല വണ്ടി ഇങ്ങനെ വരും, അപ്പം നാടൻ പാട്ടുകാരൊക്കെ പാടവിടെ കൂടും. ഒന്ന് ഷെയിം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കാക്കി പാടും, അത്താത്ത പാടും, ഏ അതിനൊരു പാട്ടുകാരെ ഓടി തിരഞ്ഞെടുക്കും. അപ്പം ആളൊക്കെ വന്നാൽ ബൃഗാഴ്ചയും പരസ്യമാണ്. അങ്ങനെ ഓരോ മുക്കിലും മൂലയിലും ഓരോ നാട്ടിലെ താരങ്ങളെ തിരഞ്ഞെടുക്കുന്ന പരിപാടി. എല്ലാം ഈ മനോരമ കൊണ്ടുവരുന്ന പരിപാടികളാണ്. മനുഷ്യനെ നശിപ്പിക്കുന്ന പത്രം അത്. എല്ലാ വൃത്തികേടുകളും നമ്മളെ വീടുകളിലേക്ക് എത്തിക്കുകയാണ് പാട്ട്. പാട്ട് എന്തുമാത്രം ആപത്തുള്ള സാധന പാട്ട്. പാട്ട് കൊണ്ട് എന്താ നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുള്ള ഹദീസുകളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവസാന കാലത്ത് ചില ആളുകൾ വരും, വ്യഭിചാരത്തെയും സംഗീതത്തെയും ഒക്കെ അവരെന്താക്കും, പാട്ടിനൊക്കെ അവർ ഹലാലായി കാണും. വ്യഭിചാരത്തോടൊപ്പം പാട്ടിനെ പറ്റി പറയുന്നത് പട്ടുവസ്ത്രത്തോടൊപ്പവും കൃത്യമായ ഹറാമായ സദ്യ. യസ്തഹില്ലൂന യസ്തഹില്ലൂന എന്ന് പറഞ്ഞാൽ ഹലാലായി കാണുന്ന അസലിയൻ ഹറാമാണെന്നുള്ളതിൻ്റെ സൂചനയാത്. എൻ്റെ സമുദായത്തിൽ ഖദ്ഫും മസ്ഹും ഒക്കെ ഉണ്ടാകുന്ന റസൂൽ പറഞ്ഞ. ഖദ്ഫ് എന്ന് പറഞ്ഞാൽ മസ്ഹ് എന്ന് പറഞ്ഞാൽ കോലം മാറ്റൽ, ഖദ്ഫ് എന്ന് പറഞ്ഞാൽ ചെരൽക്കൽ വർഷിക്കൽ, അതുപോലെ തന്നെ ഭൂമിയിൽ ആഴ്ത്തിക്കളയൽ, ഇതൊക്കെ എൻ്റെ സമുദായത്തിൽ ഉണ്ടാകും. എപ്പോഴായിരിക്കും അത്? ഇതാ ലഹറത്തിൽ ഖൈനാത്തുവൽ മആസിഫ്, നർത്തകിമാരും പാട്ടുകാരികളും അതുപോലെ തന്നെ സംഗീതോപകരണങ്ങളും പ്രത്യക്ഷപ്പെട്ടാൽ. അപ്പം സംഗീതോപകരണങ്ങൾ ഹലാലാക്കുമെന്ന് പറഞ്ഞ ആ ഹദീസിൻ്റെ മറ്റൊരു ശൈലിയിൽ ഇവിടെ പറയാണ് എന്തെല്ലാം ദുരന്തങ്ങൾ ഇതുകൊണ്ടുണ്ടായിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ. നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് വാസ്തവത്തിൽ ഇന്ന് മീഡിയ ആണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ നമ്മളെക്കുറിച്ച് പഠിക്കണം, നമ്മുടെ വീടിനെ കുറിച്ച് പഠിക്കണം, നമുക്കത് എത്രമാത്രം സ്വാധീനമുണ്ടാക്കുന്നു പഠിക്കണം. അധ്യാപകരായ ആളുകൾക്കറിയാം, കുട്ടിയുടെ വീട്ടിൽ ടി വി വാങ്ങുന്നതിന് മുമ്പ് കുട്ടിയുടെ മാർക്ക്, ടി വി വാങ്ങിയതിന് ശേഷം കുട്ടിയുടെ മാർക്ക്, ചാനലെടുക്കുന്നതിന് മുമ്പ് കുട്ടിയുടെ മാർക്ക്, ചാനലെടുത്ത ശേഷം കുട്ടിയുടെ മാർക്ക്. കുട്ടിയുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും സംസ്കാരത്തിലും ഒക്കെ വലിയ വ്യത്യാസം ഉണ്ടാകും. പല ആളുകൾക്കും സുബഹി നഷ്ടപ്പെടുന്നു. എന്താ കാരണം? രാത്രി എഷേ നിസ്കരിച്ച് പോയിട്ടാണ് കാണലുടങ്ങാൻ. അത് 12 മണിക്കോ 1 മണിക്കോ ഒക്കെ ആയിരിക്കും അത് അവസാനിക്കൽ. അതുവരെ ഉറക്കൊഴിച്ചിരുന്ന് കണ്ടാൽ പിന്നെ അവർക്ക് സുബൈക്ക് എണീക്കാൻ കഴിയോ? വാസ്തവമാണ് എണീക്കാൻ കഴിയില്ല. പല ആളുകൾക്കും സുബഹി നഷ്ടപ്പെട്ടു പോകുന്നു അനാവശ്യമായ ഈ സീരിയലും കണ്ടിരുന്നിട്ട്. ഇത് കണ്ടിട്ട് എന്ത് നല്ല ചിന്തയാണ് നമുക്ക് ഉണ്ടാകുക? ഒരു സിനിമയോ സീരിയലോ കണ്ടാൽ നല്ല ചിന്ത ആർക്കെങ്കിലും ഉണ്ടാകലുണ്ടോ? ഞാൻ വളരെ മോശം. സീരിയൽ കാണുന്ന നല്ല ചിന്തയും നിസ്കാരവും നല്ല സത്യം പറയണമെന്നുള്ള ബോധമൊക്കെ എനിക്കുണ്ടായത് സീരിയലിന് ശേഷമാണ്. ഒരാൾ പറഞ്ഞുകിട്ടുന്നങ്ങൾ 100 കണക്കിന് ആളുകൾ നശിച്ചേ നമുക്ക് പറഞ്ഞുതരാൻ പറ്റും. ഇത് കാണാൻ തുടങ്ങിയ ചെങ്ങ ഇത്ര നശിച്ചത്, ഹറാമിൻ്റെ ചിന്തകളാണ് നമുക്കുണ്ടാകുക. ഇന്ന് മതബോധമുള്ള ആളുകളും മതപണ്ഡിതന്മാരും മതസംഘടനകളും മാത്രമല്ല ഇത് പറയുന്നത്,
മീഡിയകൾ സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനങ്ങളെക്കുറിച്ചും അതിൻ്റെ ദുഷ്ടതകളെ സംബന്ധിച്ചും ഒരുപാട് പഠനങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഏഷ്യയിലും ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ നടക്കുന്നുണ്ട്. ആ പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് മനുഷ്യൻ മീഡിയകളെ നിയന്ത്രിക്കണം, മനുഷ്യൻ മീഡിയകൾക്ക് അടിമപ്പെട്ടു പോകുന്നു എന്നിടത്തൊക്കെ തന്നെയാണ്. നമ്മൾ മതത്തിൻ്റെ കോണിൽ നിന്ന് സംസാരിക്കുന്നു, അവർ വേറൊരു കോണിൽ ഭൗതികമായ അതിൻ്റെ ദോഷങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കി സംസാരിക്കുന്നു എന്ന് മാത്രം. നമ്മളിത് ഒഴിവാക്കുന്നത് പടച്ചവൻ്റെ കൂലി കിട്ടാനാണെങ്കിൽ അവർ ദുനിയാവിലെ നന്മക്ക് വേണ്ടി ഒഴിവാക്കുന്നത്, അത്ര വ്യത്യാസമുള്ളൂ. ഹറാമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തയുണ്ടാകുന്നത് ഇത്തരം മീഡിയകൾ കാണുന്നത് കൊണ്ടാണ്. പക്ഷേ ഹറാമിന് സൗകര്യമുള്ളവനത് കണ്ടാൽ എന്തായി, ചെയ്യുന്ന ഹറാമിനൊരു ഹരം കിട്ടും, അതാണ് അവൻ്റെ സ്ഥിതി, അവനത് കാണണമെന്നും. നേരെ മറിച്ച് ഹറാമുകൾ ചെയ്യാത്ത, ചെയ്യാൻ ഉദ്ദേശിക്കാത്ത, ചെയ്യരുതെന്ന് വളരെ കണിശതയുള്ള ആൾ ഇത്തരം ആളുകൾ കണ്ടാലോ, അവന് ഹറാമിനോടുള്ള മനോഭാവത്തിൽ വ്യത്യാസം വരും. അതൊന്നൊരു തെറ്റല്ല, അതൊന്നൊരു തെറ്റല്ല എന്നിങ്ങനെ തോന്നിത്തുടങ്ങും. പിന്നെ കുറേശ്ശൊക്കെ അത് ചെയ്താലെന്താന്ന് തോന്നും. പിന്നെ കുറേശ്ശെ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വ്യക്തി തന്നെ ഹറാം എടുക്കാനും പുതക്കാനും വിരിക്കാനൊക്കെ ഹറാമായി മാറും. അതല്ലെങ്കിലോ, ഹലാലായത് മാത്രം ചെയ്യണമെന്ന് വിചാരിക്കുന്നവൻ ഇത്തരം ഹറാമുകൾ കാണുമ്പോഴോ അവന് ടെൻഷൻ കൂടും. പലതും ചെയ്യണമെന്നുണ്ട്, പക്ഷെ മതബോധം അതിന് അനുവദിക്കണമില്ല. എന്നിട്ടുള്ള അന്തർ സംഘർഷങ്ങളെ കൊണ്ട് അവൻ ബുദ്ധിമുട്ടും. അപ്പം ആധുനിക പഠനങ്ങൾ തന്നെ തെളിയിക്കുന്നുണ്ട്. എന്താണ് ഈ നോവലുകളും സീരിയലും ഒക്കെ നൽകുന്ന സന്ദേശം? മനുഷ്യൻ തമ്മിൽ മതങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആണും പെണ്ണും തമ്മിലുള്ള ഒരുപാട് അതിർവരമ്പുകളുണ്ട്. അതില്ലാതാക്കലാണ് മീഡിയ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. അത് മീഡിയ കൊണ്ടുണ്ടായി. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ബസ്സിൽ നമുക്ക് ഒരു സീറ്റ് ബാക്കിയുണ്ടെങ്കിൽ, രണ്ടാളിരിക്കുന്ന സീറ്റ് നമ്മളിരുന്ന അടുത്തൊരു പെണ്ണ് വന്നിരിക്കും, ഒരു പേടിയില്ല. പണ്ടൊക്കെ തെക്കൻ കേരളത്തിൽ ധാരാളം ഉണ്ടായിരുന്നു, ഇപ്പോൾ മലബാറിലും എല്ലായിടത്തും ആയിപ്പത് വന്ന് കൂളായിട്ട് വന്ന് കയറിയിരിക്കും. ട്രെയിനിലത് പ്രശ്നമേ ഇല്ലാത്ത മാതിരി അപ്പോൾ. ഒരു സീറ്റ് വന്നാൽ അവിടെ ആണാകട്ടെ പെണ്ണാട്ട് അവിടെ ഇരുന്നിരിക്കും. അങ്ങനെ ചാരിക്കടന്ന് ഉറങ്ങാണ്. നമ്മൾ വിചാരിക്കുമ്പോൾ എൻ്റെ പമ്പറന്നോളാണ്, ഒരേ കഴിയുമ്പോൾ ഓളം എണീറ്റു കൊണ്ടാണ്. അപ്പോഴാണ് മനസ്സിലാക്കിയത് ആരാൻ്റെ പെണ്ണാണ്. ഒരു പ്രശ്നമില്ല ആളുകൾക്ക്. ആ രീതിയിലൊരു സംസ്കാരം ഉണ്ടായി. നമ്മളും തന്നെ സീറ്റ് കിട്ടിയല്ലേ എന്നാ, ഏയ് കിട്ടിയ ചാൻസിൽ ഒന്ന് ചാരാലോ എന്നുള്ള നിലക്ക് പല ആളുകൾ ഇരുന്ന് കൊടുക്കുന്നത് കാണാൻ സാധിക്കും. അപ്പം അതാണ് എല്ലാ മീഡിയകളും നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം. ആണും പെണ്ണും തമ്മിൽ ഭേദമില്ല. ആണും പെണ്ണും തമ്മിൽ ബന്ധപ്പെടുന്നതിന് മതങ്ങൾ വെച്ചിട്ടുള്ള അതിർവരമ്പുകൾ ഇല്ലാതാക്കണം. അതാണ് മീഡിയകളിലൂടെ ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശം. എങ്ങനെ അന്യസ്ത്രീയുമായി സൗഹൃദം സ്ഥാപിക്കാം എന്ന് പണ്ടൊക്കെ നോവലുകളിലൂടെ പഠിച്ചു. ഇപ്പം അതൊന്നും പ്രശ്നമല്ല, ഇപ്പം നെറ്റിലൂടെയാണ് ബന്ധപ്പെടുന്നത് അല്ലേ. എങ്ങോ ഉള്ളൊരു പെണ്ണുമായിട്ട് കല്യാണം ആലോചിക്കുന്നു, എങ്ങനെ, നെറ്റിലൂടെ ബന്ധപ്പെട്ടതാണ്. എന്നോ ഒരു മെയിലിങ് ചാടി വന്നാണ്, അപ്പം തന്നെ പ്രതികരിച്ചാണ്, ഒന്ന് ചാറ്റ് ചെയ്തു. കുട്ടികളെ എങ്ങനെ പുറത്തു വിടുമെന്ന് തന്നെ രക്ഷിതാക്കൾ ഭയപ്പാടോടുകൂടി കാണുന്ന ഒരു സാഹചര്യമാണ്. രാവിലെ വീട് വിട്ട് പുറത്തു പോകുന്ന കുട്ടി ആരുമായൊക്കെ ബന്ധം സ്ഥാപിക്കുന്നു, എങ്ങനെയെല്ലാം കുട്ടികൾ ജീവിക്കുന്നു എന്ന് രക്ഷിതാക്കൾക്ക് പോലും അറിയാത്ത സംഗതികളാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, പെൻഡ്രൈവ് എന്നുള്ള സാധനം, എത്രയോ സീഡുകളിൽ ഉൾക്കൊള്ളുന്ന സാധനം അതിൽ ഉൾപ്പെടുന്നു. ഫ്ലാഷ് ചെയ്യാൻ ഈ പെൻഡ്രൈവ് എന്നുള്ള സാധനം ഉണ്ടല്ലോ, ഒരു പെന്നിൻ്റെ ടോപ്പിൻ്റെ വലിപ്പം ഉണ്ടാവുള്ളൂ. കുട്ടി അത് കീസിലിട്ട് അങ്ങോട്ട് പോവും. അത് അവൻ്റെ റൂമിൽ നിങ്ങൾ കമ്പ്യൂട്ടർ വെച്ച് കൊടുത്തിട്ടുണ്ടോ, അവൻ അതിൽ കുത്തിയിട്ട് ഇഷ്ടം പോലെ എന്തും കാണാൻ അവർക്ക് സൗകര്യം കിട്ടും. ഇന്ന് മനഃശാസ്ത്രജ്ഞന്മാരും വിദ്യാഭ്യാസ വിചക്ഷണരും തന്നെ പറയുന്നുണ്ട്, കമ്പ്യൂട്ടറും ടി വി ഒന്നും ഒരിക്കലും സ്വകാര്യ റൂമുകളിൽ വെക്കരുത്, എല്ലാവരും കാണാവുന്ന പൊതുസ്ഥലത്ത് ഹാളിലെ വെക്കാവൂ, ഒറ്റയ്ക്കിരുന്ന് സ്വകാര്യമായി കാണാവുന്ന ഒന്നും കാണാൻ അവർക്ക് സൗകര്യപ്പെടരുത്, അങ്ങനത്തെ സ്ഥലത്ത് അത് സ്ഥാപിക്കാൻ പാടുള്ളൂ എന്ന് അധ്യാപകരും വിദ്യാഭ്യാസ വിചക്ഷണരും മനഃശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും ഒക്കെ പറഞ്ഞു. കാരണം അങ്ങനത്തെയുള്ള ഒരുപാട് വൃത്തികേടുകൾ കാണാൻ കുട്ടികൾക്ക് സൗകര്യം ലഭിക്കുകയാണ്. നമ്മുടെ കുട്ടികളുടെ ബാഗുകളിൽ നിന്നും നീല സീഡികൾ പിടിച്ചെടുത്ത അനുഭവങ്ങൾ പല പത്രങ്ങളിലും വന്നിരുന്നു. UAE ഒരു സ്കൂളിൽ വെച്ചിട്ട് ഒരു മാഷ്ക്ക് അവിചാരിതമായിട്ടൊരു സീഡി കിട്ടി. അയാൾ പെട്ടെന്ന് സഡൻ അസംബ്ലി വിളിച്ചിട്ട് എല്ലാവരുടെ ബാഗുകൊണ്ട് തപ്പി. അന്ന് അയാൾക്ക് ഒരുപാട് സീഡികൾ കുട്ടികളുടെ കയ്യിൽ നിന്ന് കിട്ടിയെന്നാ പറഞ്ഞത്. മലയാളികൾ പഠിക്കുന്ന സ്കൂളിലാണ് സംഭവിച്ചത്. നമ്മൾ ഗൗരവത്തിൽ കാണേണ്ട വിഷയങ്ങളാണ് ഇതൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ നമ്മുടെ കുട്ടികൾ പുറത്തു പോയാൽ എങ്ങനെയൊക്കെ ജീവിക്കുന്നു എന്ന് അന്വേഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ സഹോദരിമാരുടെ കാര്യമാണ് വളരെ അബദ്ധം. 10-ാം ക്ലാസ് വരെ നമ്മൾ സ്കൂളിൽ പറഞ്ഞേക്കരുത് തന്നെ ഇന്ന് വലിയ പ്രശ്നമാണ്. കുത്തി തിരക്കി ബസ്സിലൊക്കെ പോകുന്നുണ്ട്, എന്തിനായി കുട്ടികളെ പഠിപ്പിക്കണം തോന്നിപ്പോവും.
അന്യപുരുഷന്മാരെ തൊട്ടുരുമ്പുന്നതിനോ ചാരി നിൽക്കുന്നതിനോ ഒക്കെ വളരെ മടിയുണ്ടായിരുന്ന കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഇഷ്ടം പോലെ ആരുമായും ചാരി നിൽക്കാനും ആരോടും കുശലം പറയാനും ഒക്കെയുള്ള ലജ്ജയില്ലാത്ത കുട്ടികളായി തിരിച്ചു വരികയാണ്. എന്തെല്ലാം അവർ പഠിക്കുന്ന അറിഞ്ഞുകൂടാ. പക്ഷേ പത്താം ക്ലാസ് കഴിഞ്ഞാലും നമ്മളെ കാക്കമാർ കുട്ടികളെ പഠിപ്പിക്കും. എന്താ പഠിപ്പിക്കണമെന്നൊന്നും ഉണ്ടാവില്ല. കുട്ടിക്കെന്താ പണിന്ന് കല്യാണം വരുമ്പോൾ ചോദിക്കുമല്ലോ, ആ പൈനൽ മറുപടി കൊടുക്കണം, കുട്ടി പഠിക്കുകയാണ്, എന്ത് പഠിച്ചാലും വേണ്ടില്ല എന്നാ. ഇതിപ്പോ ഈ പ്ലസ് ടു ഒക്കെ വരുമ്പോ പ്ലസ് ടുന് കിട്ടാൻ വേണ്ടിയിട്ട് എം എൽ എന്റെ കാല്, എംപിന്റെ കയ്യ്, മറ്റോന്റെ തല ഒക്കെ പിടിച്ചിട്ടാ സീറ്റ് വാങ്ങുക. സീറ്റ് വാങ്ങിയിട്ട് 4 മാസം കഴിഞ്ഞിട്ടാണ് കല്യാണ കത്തേറ്റ് ഇങ്ങനെ തന്നെ സ്കൂൾ. ഏ എന്തേ മൂസാജിയെ, മോൾക്ക് കല്യാണമുണ്ട്, മംഗലം, മോൾ വായിക്കുക, എന്നാ പിന്നെ ഇതിന് പോണോ? ആരാന്റെ കയ്യും കാലും പിടിച്ചാണ്ട് ഒരു ആൺകുട്ടിയുടെ സീറ്റ് നഷ്ടപ്പെട്ട് പ്ലസ് ടുന് ചേർക്കണോ? അല്ലറബി കോളേജിലും പിടി പറഞ്ഞയച്ച്, എന്നാൽ കുറച്ചെന്തെങ്കിലും ദീനീ കാര്യങ്ങൾ എന്തെങ്കിലും പഠിച്ച് അതൊരു ഉപകാരം കിട്ടൂലേ? അയ്യില്ല, എവിടെയാ പഠിക്കണമെന്ന് കൂടി അറിയില്ല. ഓളങ്ങനെ പോണുകയാണ് രാവിലെ, അവിടെ ആ കണ്ണൂരോ തലശ്ശേരിയോ എവിടെ ഉണ്ട്, ആ മറ്റേ ആ ബിൽഡിങ്ങിൻ്റെ 3-ാം നിലയിൽ എന്തോ ഹോം സയൻസോ കമ്പ്യൂട്ടർ എന്തൊക്കെയുണ്ട്. എന്നോട് 300 കഴിക്കും, ഞാൻ 300 കൊടുക്കും, 500 കഴിക്കുമ്പോൾ 500 കൊടുക്കും. ഓളെ വാപ്പ അങ്ങനെ അയക്കുകയും ചെയ്യും. ഏയ്, കുട്ടികളെ നോക്കുന്ന എളാപ്പയോ വല്യപ്പയോ അല്ലെങ്കിൽ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ ഭർത്താവോ അങ്ങനെയൊക്കെ ഒരു കുറേ പെണ്ണുങ്ങളെ മേക്കാൻ ഒരാണാപ്പ് ഉണ്ടാകുക കുടുംബത്തിൽ. അങ്ങനെ നാട്ടിലെ പല കുടുംബങ്ങളിൽ സ്ഥിതി. അപ്പൊ അവരെ പ്രതികരണമാണിത്, ഈ കുട്ടി എവിടുക്കാ പോണത്, എന്താ പഠിക്കണത്, ഏത് സ്ഥാപനത്തിലാ ചോദിച്ചാൽ പറയും, ഏയ് ഇസ്ലാം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനെതിരാണോ, ഏയ് നിങ്ങൾ വളരെ ശാദാസ്യത്വത്തിലേക്ക് പോവുകയാണോ, ഏയ് മുജാഹിദുകൾ പറഞ്ഞിട്ടില്ല അങ്ങനെ പെണ്ണുങ്ങളെ കയറൂരി വിടണമെന്ന്. ശറഈ അനുവദിച്ചതും ശറഈ നിർബന്ധമാക്കിയതുമായ കാര്യങ്ങൾക്കേ പുറത്തു പോകാവൂ. ചെറിയ നിർബന്ധാക്കി ഞങ്ങൾ ഹോം സയൻസ്, നിങ്ങളെ മോള് ബി എഡ് പഠിച്ചോ നല്ല ചോദിക്കോ. എന്നോടൊരാൾ ഫോൺ ചെയ്തു, ഗൾഫിലുള്ള ഒരാൾ, വളരെ സജീവി പ്രവർത്തിക്കുന്ന ആളാ, മൗലവിൻ്റെ കുട്ടി 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും, വൈകുന്നേരം 7 മണി അവൻ തിരിച്ചെത്താൻ. ഓൾക്ക് 100 വയസ്സിൽ നിസ്കരിക്കാൻ യാതൊരു ഭാഗമല്ല, ക്രിസ്ത്യാനികളെ കോളേജാണ്, അതിൻ്റെ അടുത്തൊന്നും മഞ്ഞ വീട്ടുകളിൽ പോയി നിസ്കരിക്കാൻ പറ്റൂലല്ലോ, പള്ളി ഇതൊന്നുമില്ല. അപ്പൊ മൂപ്പർക്ക് കിട്ടുന്ന ഫത്വ എന്താ വെച്ചാൽ, അത് ഒഴിവാക്കാമല്ലേ, 100 വയസ്സിലൊന്ന് ഒഴിവായി കിട്ടാൻ വല്ല ഉണ്ടോ എന്ന് എൻ്റെയൊക്കെ കിട്ടണ്ടേ. ഞാൻ ചോദിച്ചു, നിങ്ങളെ മോളെ പ്രീ ഡിഗ്രി പഠിപ്പിക്കാൻ അല്ലേറ്റേ പറഞ്ഞണോ? 100 വയസ്സിൽ ഒഴിവാക്കി അള്ളാഹനോട് നിങ്ങളും മറുപടി വരേണ്ടി വരും, നിങ്ങളെ മോളും മറുപടി വരേണ്ടി വരും. ഒരു നിസ്കാരം, ഒരു ഫർ നിസ്കാരം ഒഴിവാക്കുന്ന വൻ പാപമാണത്. ഇന്ന് നിർത്തണം നിങ്ങളെ മോളെ പ്രീ ഡിഗ്രി അറിഞ്ഞാം. അയാൾ ഫോണടച്ച്, പിന്നെ ഒന്നും ചോദിക്കണില്ല. അപ്പൊ നമ്മൾ ആളുകളെ നിലവാര, ഞാൻ ഈ പറയണത്, ലൊഹുറും മസറും നിസ്കരിക്കാൻ പറ്റാത്ത സ്ഥലത്താ മോളെ കൊണ്ടാക്കിയിരിക്കണത്. പേരെന്താ? പ്രീ ഡിഗ്രി. അല്ല ചോദിക്കോ, പ്രീ ഡിഗ്രി അടുപ്പിച്ചിരുന്നോന്ന്. അപ്പൊ ഒരു കുട്ടികളെ നമ്മൾ കൊണ്ടുപോയി ചേർക്കുമ്പോ ചില പാരലൽ കോളേജുകളൊക്കെ ഉണ്ട്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും യഥേഷ്ടം ഇടപഴകാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കലാണ് ആ പാരലൽ കോളേജിന്റെ വിജയത്തിന്റെ അടിസ്ഥാനം തന്നെ. അതിന് പറ്റിയ കുറെ ടീച്ചർമാരും, അതിന് പറ്റിയ കുറെ മാഷന്മാരും, പൂവാലന്മാർക്ക് വരാനും പോകാനുള്ള സൗകര്യങ്ങളും. അങ്ങനത്തെ സ്ഥലത്തൊക്കെ നമ്മളെ കുട്ടികളെ കൊണ്ടുപോയി ചേർത്താൽ എന്തായിരിക്കും സ്ഥിതി? എന്തെല്ലാം ദുരന്തങ്ങളാണ് നമ്മൾ കേൾക്കേണ്ടി വരിക? അപ്പൊ അതൊക്കെ ആലോചിക്കണം. കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ ഇസ്ലാമിക സംസ്കാരം കാത്തു സൂക്ഷിക്കുന്നതും കുട്ടിയുടെ അന്തസ്സിന് യോജിക്കുന്നതും നമ്മുടെ കുടുംബത്തിൻ്റെ അന്തസ്സിന് യോജിക്കുന്നതുമായ ഒരു വിദ്യാഭ്യാസ രീതിയാണോ? എങ്കിൽ മാത്രം പഠിപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ പഠിപ്പിക്കേണ്ടതില്ല, കുട്ടി വീട്ടിലിരുന്നോട്ടെ. അപ്പൊ എല്ലാവർക്കും പേടിയാണ് കുട്ടി വീട്ടിലിരിക്കുക എന്ന് പറയാൻ, മോശമല്ലേ കല്യാണം വരുമ്പോൾ? ഞങ്ങൾ അതേ കേൾക്കേണ്ടി വരുള്ളൂ, മറ്റേ അതിലപ്പുറത്ത് കേൾക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരവസ്ഥയപ്പോ വരാൻ പോണത്. എന്താ നിങ്ങൾ പറയണത്, എവിടെ എത്തിയെന്ന് ചോദിച്ചാല്, ഇപ്പൊ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലൊക്കെ നിങ്ങൾ പോയാലിപ്പോ അവിടെ മൂത്രപ്പേരന്റെ അപ്പുറത്തൊരു പെട്ടി വെച്ചിരിക്കാം. എന്തിന്? ഗർഭനിരോധന ഉറ സ്വിച്ചിട്ടാ കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു ബട്ടൺ അമർത്തിയ ഗർഭനിരോധന ഉറ പുറത്തു വരും. നമ്മളെ കേരള എയ്ഡ്സ് സെല്ലിന്റെ പ്രഖ്യാപനം എന്താണ്? നിങ്ങൾ ഏത് ആളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും ഈ എയ്ഡ്സ് പകരാതിരിക്കാനുള്ള സംരക്ഷണത്തിന് ഉറ ഉപയോഗിക്കേണ്ടതാണ്. അത് പറഞ്ഞു കൊടുക്കുകയാണ്. ബന്ധപ്പെടരുത് എന്നല്ല, ഉറ ഉപയോഗിക്കണമെന്ന് മാത്രം. അത് യഥേഷ്ടം കിട്ടാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റാൻഡിലൊക്കെ പെട്ടി സ്ഥാപിച്ചിരിക്കുകയാണ്. എവിടുക്കാണ് നമ്മളെ സമൂഹം പോകുന്നത്? പണ്ടൊക്കെ ഇത് അമേരിക്കയിലായിരുന്നു, യൂറോപ്പിലായിരുന്നു, അവിടെ ഇരുന്നു, ഇവിടെ ഇരുന്നു, ഒക്കെ പാശ്ചാത്യൻ്റെ നേരെയിരുന്നു. എന്ത് പാശ്ചാത്യൻ, എന്ത് പൗരസ്ത്യൻ! നാശങ്ങൾ ഓരോന്നോരോന്നായി നമ്മുടെ നാട്ടിലേക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ കുട്ടികൾ കാണുന്ന ഈ സീരിയലുകളും ഈ സിനിമകളിലുമൊക്കെ ഈ മരം ചുറ്റി പ്രേമവും നായകനെ എല്ലാവരും കൂടി ഡാൻസ് ചെയ്ത് കൊണ്ടുപോണതും നായികയെ കൊണ്ടുപോണതും അതിങ്ങനെ കണ്ടിട്ട് അതാ ജീവിതം എന്നാ അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. കുട്ടികൾ മാത്രമല്ല വലിയോലും പലരും മനസ്സിലാക്കിയിട്ടുള്ളത് ആ ജീവിതം എന്നാ. സ്ഥിരമായി സീരിയലിൽ
അണിഞ്ഞുകെട്ടി ഒരുങ്ങി വരുന്ന സിനിമാ നടിയെ കണ്ടിട്ട് പിന്നെ ഭാര്യനെ കാണുമ്പോൾ ഒരു താല്പര്യം, എത്താ പോള കോലം, ഏയ് എന്നാ പറയാ, ഓൾക്കും അങ്ങനെ തന്നെയാണ്. ഓ ആ മമ്മൂട്ടിയൊക്കെ എന്ത് ചെയ്യലും, എൻ്റെ മാപ്പിളൻ്റെ ഒരു കോലം എന്ന് പറയുന്നിടത്താണ് ഇപ്പം ഉള്ളത്. അപ്പൊ പിന്നെ അവർക്ക് കുടുംബജീവിതത്തിലൊന്നൊരു താല്പര്യമല്ല, പിന്നെ അങ്ങനെ ഒപ്പിച്ച് പോവുകയാണ് ഉള്ള താല്പര്യത്തിന്. കണ്ടോ ഇതെന്തുകൊണ്ടാ സംഭവിക്കുന്നത്? എന്തിനധികം വാർത്ത വായിക്കുന്ന പോലെ തന്നെ എന്തെല്ലാം അണിഞ്ഞുകെട്ടി ഒരുങ്ങിയ വരുന്നത്. അതിനെ കുറെ നേരം നോക്കി നിന്നാ ഭാര്യ മുഖം പൂരിപ്പിച്ചാണ് പോവും, നിങ്ങൾ വാർത്ത ആണ് എന്തിനല്ലേ എന്ന് നോക്കും. അതാ ഇപ്പോഴത്തെ സ്ഥിതി, അങ്ങനത്തെ പെണ്ണുങ്ങളെ സെലക്ട് ചെയ്യണത് വാർത്ത വായിക്കാൻ, മനസ്സിലായില്ലേ? അപ്പൊ വലിയ ഫിത്തനകൾ ഇതിലൊക്കെ ഉണ്ട്, യാതൊരു സംശയവും വേണ്ട. കുടുംബജീവിതം തകർന്നു പോകും. സിനിമയിലും സീരിയലിലൊക്കെ അഭിനയിക്കാൻ വേണ്ടി ഒരുങ്ങി വരുന്ന മാതിരിയാണ് വാർത്ത വായിക്കണോട് വരുന്നത്. അങ്ങനത്തെ ആളുകളെ പ്രത്യേകം താല്പര്യമെടുത്ത് പിന്നെ തിരഞ്ഞെടുക്കുകയാണ് സീരിയലിൻ്റെയും ടിവിൻ്റെ ആളുകൾ ചെയ്യുന്നത്. ഇത് ചെറിയ കുട്ടികളിലും കൗമാരക്കാരും വരെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. വലിയ വലിയ കുറ്റകൃത്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത്. ഇപ്പം അമേരിക്കയിൽ മുമ്പ് ഉണ്ടായൊരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, രണ്ട് കുട്ടികൾ ആ സ്കൂളിൽ 250 കുട്ടികൾ ഒന്നിച്ച് തോക്കും ബോംബും കൊണ്ട് കൊന്നൊടുക്കി. വേറൊരു സ്കൂളിൽ മാഷി 4 കുട്ടികളെയാണ് വന്നത്. വേറൊരുത്തൻ കൗമാരക്കാരനായ 14-കാരൻ വന്നപ്പോൾ 3 കുട്ടികൾ സ്കൂളിൻ്റെ വരാന്തയിൽ നിന്ന് പ്രാർത്ഥിക്കുവാനും 3-4 കാച്ചി കളഞ്ഞു. ഒരു പ്രശ്നമല്ലാതെ കൂളായിട്ട് കുട്ടികളതിന് മറുപടി പറഞ്ഞ് ഞാൻ ഇന്നെ സിനിമയിൽ കണ്ടത് പ്രാക്ടിക്കലാക്കി നടത്തി നോക്കിയതാണ്. കാരണം വയലൻസുകൾ നിറഞ്ഞ, ഭീകരതകൾ നിറഞ്ഞ, അക്രമവാസനകൾ നിറഞ്ഞ ഒരുപാട് സീരിയലുകൾ അവർ കാണുന്നു. മാത്രം നമ്മൾ കുട്ടികൾക്ക് വീഡിയോ ഗെയിം വാങ്ങി കൊടുക്കുന്നു അല്ലേ? അധിക വീഡിയോ ഗെയിം എന്താണ്? ഈ അക്രമമാണ്. ഈ കളിക്കണ കുട്ടി ഒരു ഭാഗത്ത് നിന്നിട്ട് വെടി വെച്ച് വെത്തി ഹാ ഹൂ ഹൂ, ഇവിടെ ലോറും അസുരം ഒക്കെ കഴിഞ്ഞുണ്ടാവും. ആരും കുട്ടികൾ അറിയുന്നില്ല ബാപ്പുണ്ടോ ഉമ്മുണ്ടോ എവിടെ, അവർ അവരെ ലോകത്താണ്. ഈ അടുത്തൊരു മനഃശാസ്ത്രജ്ഞൻ എഴുതിണ്ടായി, വീട്ടിൽ വന്നാൽ ബാപ്പ ബാപ്പാൻ്റെ മൊബൈലും ബാപ്പയിട്ട് വേറൊരു ലോകത്ത്, മകൻ മകൻ്റെ SMS ആയിട്ട് വേറൊരു ലോകത്ത്, ഭാര്യ ഭാര്യൻ്റെ SMS ഇൻ്റർനെറ്റ് ടോള് വേറൊരു ലോകത്ത്, ഒക്കെ ഒരു വീട്ടിൽ തന്നെയാണ്, ആരും തമ്മിലൊരു ബന്ധമല്ല, എല്ലാവരും അവരവരെ ലോകങ്ങളിലാണ്. ഇങ്ങനെ മനുഷ്യത്വം നശിക്കുകയും ബന്ധങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാനുള്ള കാരണം ആധുനിക മീഡിയയാണ് എന്ന പഠനം തന്നെ തെളിയിച്ചിട്ടുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി, എല്ലാ മനുഷ്യക്കുഞ്ഞും പറന്നു വീഴുന്നത് ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ്. ആ കുട്ടിയെ പിന്നെ യഹൂദിയോ ക്രിസ്ത്യാനിയോ മജൂസിയോ ആക്കുന്നത് അവൻ്റെ മാതാപിതാക്കളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. യഹൂദിയും ക്രിസ്ത്യാനിയും മജൂസിയും മാത്രമല്ല, കാഫറും തമ്മാടിയും താന്തോന്നിയും ഒക്കെ ആക്കുന്നതിൽ മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ട് എന്നാണ് വാസ്തവത്തിൽ ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. നമ്മൾ ചെയ്യാനുള്ളതൊക്കെ എല്ലാ മുൻകരുതലുകളും ചെയ്തു, ഉപദേശിക്കേണ്ട ഉപദേശിച്ചു, തടയേണ്ടതൊക്കെ തടഞ്ഞു, എന്നിട്ടും വഴിതെറ്റി പോകുന്നതുണ്ടാകാം. നൂഹിൻ്റെ മകനും ലൂത്തിൻ്റെ മകനൊക്കെ വഴിതെറ്റി പോയ മാതിരി. പക്ഷെ നമ്മളൊന്നും ചെയ്യാതെ, നമ്മളൊന്നും ശ്രദ്ധിക്കാതെ പല രക്ഷിതാക്കളും, ഇവിടെയുള്ള രക്ഷിതാക്കളൊക്കെ സ്ഥിതി എന്താ വെച്ചാൽ ഇഷ്ടം പോലെ മക്കൾക്ക് പൈസ കൊടുക്കുക എന്നുള്ളതാണ്. നാട്ടിൽ നിയന്ത്രിക്കുന്ന പെണ്ണുങ്ങളായിരിക്കുമല്ലോ, പെണ്ണുങ്ങളെടുത്ത് ഒരു വട്ടം ചോദിച്ചിട്ട് കിട്ടിയാലേ പിന്നെ കുട്ടികൾ രണ്ടാം മുറയും മൂന്നാം മുറയൊക്കെ എടുക്കും, അതിൽ കിട്ടാത്ത പൈസ ഉണ്ടാവില്ല, ആ അത് വീണിരിക്കും. അങ്ങനെയാണ്. അപ്പം അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടുകയും കുട്ടികൾ ഇഷ്ടം പോലെ സൗകര്യങ്ങൾ ലഭിക്കുകയും ചെയ്യുമ്പോൾ കുട്ടികൾ വഴിതെറ്റിപ്പോകാൻ ഏറെ സാധ്യതയുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾക്കൊക്കെ കുട്ടികൾക്ക് പ്രേരണ ലഭിക്കുന്നത് കുട്ടികളെ നിയന്ത്രിക്കുന്നത് മീഡിയയാണ്. കുട്ടികളെ പാൻറ്, എവിടുന്ന ഈ പാൻറ് ഇട്ട് വെച്ചാൽ അതേതോ സിനിമയിലോ കണ്ട പാൻറ്റാവും. മാത്രമല്ല ഇപ്പം ടെക്സ്റ്റൈൽസിലൊക്കെ ചെന്നാൽ ഒരു മാക്സിക്ക് പേരില്ലപ്പോൾ, സിനിമൻ്റെ പേര് കുട്ടി ആ മാക്സി വേണമെന്ന് വയ്ക്കുക, ദന്ത് മാക്സി എന്ന് വയ്ക്കുക. അല്ല ഇപ്പം പുതിയ ഇറങ്ങിയാണ്, അപ്പം കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ സിനിമൻ്റെ പേരായിരിക്കും. അപ്പം അതിലേതോ നായികട്ട ആ മോഡൽ പേന അടിച്ചുണ്ടാക്കിയതായിരിക്കും. ഇനി ഒന്നുമില്ലെങ്കിൽ അങ്ങനെ പേരിട്ടാൽ മതി, പഴയ മാക്സിൻ്റെ ആയിരിക്കും സാധനം, പേരിട്ടാൽ മതി ആളുകൾ വാങ്ങും. അങ്ങനെയാണ് കുട്ടികളെ മുടി വെട്ടുന്നത്. സിനിമയിലുള്ളവൻ വെട്ടി എങ്ങനെ അങ്ങനെ വെട്ടുക. കുട്ടികളെ വർത്തമാനങ്ങൾ, ആംഗ്യങ്ങൾ, സംസാരങ്ങൾ ഒക്കെ സിനിമയിലെയും സീരിയലിലും നായിക നായകന്മാരെ അനുകരിച്ചു കൊണ്ടുള്ള, അവരെ മാതൃകാ പുരുഷന്മാരവരാണ്. അവരെ റൂമിൽ ചെന്നാൽ അവരെ വിവിധ പോസുകളിലെ ഫോട്ടോ കാണാം, അവരെ പേഴ്സ് തുറന്ന് കയ്യിൽ തിരിയച്ചിട്ടുണ്ടാകും ഫോട്ടോ, അവരെ പുസ്തകത്തിൻ്റെ ചട്ടൻ്റെ ഉള്ളിൽ തിരിയച്ചിട്ടുണ്ടാകും ഫോട്ടോ. ഈ രീതിയിലേക്ക് നമ്മുടെ കുട്ടികളെ ഈ സീരിയലുകളും സിനിമകളും അങ്ങേയറ്റം നിയന്ത്രിക്കുന്നു എന്ന് പഠനങ്ങൾ
തെളിയിച്ചിട്ടുണ്ട്. അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ കുട്ടികൾ വ്യക്തമായത് പറയാണ്, അക്രമം നടത്തിയ കുട്ടികൾ പറഞ്ഞത് അക്രമരംഗങ്ങൾ അങ്ങേയറ്റം ഞങ്ങളെ സ്വാധീനിച്ച ചില സീരിയലുകൾ ഞങ്ങൾ കാണാനിടയായി, അതാണ് ഞങ്ങളെ ഇതിന് പ്രേരിപ്പിച്ചത് എന്നാണ്. അല്ലെങ്കിൽ ചില വെബ്സൈറ്റുകൾ സന്ദർശിക്കേണ്ടായി, അതാണ് ഞങ്ങളിതിന് പ്രേരിപ്പിച്ചത് എന്ന് കുട്ടികൾ പറയുന്നു. അപ്പം നമ്മുടെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ, വ്യക്തിത്വ രൂപീകരണത്തിൽ പരിശുദ്ധ ഖുർആനോ തിരുസുന്നത്തോ സലഫുകളുടെ ചര്യയോ സഹാബത്തിൻ്റെ ചരിത്രമൊന്നും അല്ല ഇപ്പം സ്വാധീനം ചെലുത്തുക. അതൊന്നും കേൾപ്പിക്കാൻ നമ്മൾ അവസരങ്ങളെ ഉണ്ടാക്കി കൊടുക്കുന്നില്ല. നമ്മൾ കുട്ടികൾക്ക് ഇതിനൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ട് കുട്ടികൾ ഉയർന്നു പോകട്ടെ, എൻ്റെ കുട്ടിക്ക് എപ്പോഴും കമ്പ്യൂട്ടർമേലാണ്, എൻ്റെ കുട്ടി കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ഉയർന്നു പോവുകയാണെന്നാ, കുട്ടിൻ്റെ പണി ഇതാണേ, നല്ല ഉയർച്ചേ കുട്ടിക്ക്. ഒരായത്തോതാൻ പറഞ്ഞു നോക്കാണെങ്കിൽ നിങ്ങൾ കുട്ടികൾക്ക് അറിയില്ലല്ലോ. ഒരു ഹദീസ് വായിക്കാൻ പറഞ്ഞ അറിഞ്ഞൂടല്ലോ. ഒരു സഹാബിൻ്റെ പേരറിഞ്ഞൂടല്ലോ. ഈ രീതിയിലേക്ക് നമ്മൾ മാറുന്നത് കുട്ടികൾക്ക് അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ വന്ന് ഫാമിലിയുമായി താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ വിദ്യാഭ്യാസം വളരെ ചെലവേറിയതാണ്, യാതൊരു സംശയമല്ല. പക്ഷേ ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചെലവഴിക്കുന്നതിൻ്റെ ഒരു പത്തിലൊന്ന് പോലും മതം പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നില്ല. നിങ്ങളെ മദ്രസക്ക് ഇപ്പം എത്ര ഫീസ്? നിങ്ങളെ മദ്രസക്ക് വണ്ടിക്കൊരു ഫീസ്, വേറൊരു ഫീസ്. ഓൻ സ്കൂൾ കൊടുക്കണത്ര, ഇതിൻ്റെ പത്തിരട്ടിൻ്റെ. ഓൻ ഒരു മനസ്സാക്ഷി കുത്തില്ല. മദ്രസ ഞമ്മക്ക് വേണ്ടിയാ. ശിലായിസെൻ്റെ പേര് പറഞ്ഞോണ്ടയക്കാ ഞാന്. ഏയ്, ഓൻ്റെ കുട്ടി എന്താ കയറ്റി ഞങ്ങൾക്കെന്ത് മേക്കടച്ചിലറിയോ? ഏയ്, അങ്ങനെയാ മനുഷ്യന്മാരെ പ്രതികരണം. അപ്പൊ മതം പഠിപ്പിക്കുക എന്നുള്ളത് ഓനോൻ്റെ വീട്ടിലെ ആളെ വെച്ച് ട്യൂഷൻ എടുത്ത് പഠിപ്പിക്കേണ്ട, ഒരു കുഴപ്പമില്ല അത് നടത്തിക്കോട്ടെ. ചില്ലല്ലോ, ഒന്നും കിട്ടുന്നില്ല. അപ്പൊ കുട്ടികളെ മതബോധമുള്ളവരാക്കി വളർത്തുവാൻ വേണ്ടി നമ്മൾ എത്ര പണം ചെലവഴിച്ചാലും യഥാർത്ഥത്തിൽ അത് അധികമല്ല. കാരണം നമ്മുടെ കുട്ടികൾ നമ്മുടെ സംസ്കാരത്തെ തന്നെ പുച്ഛിക്കുന്ന ഒരവസ്ഥ വന്നു വരുന്നത് നമ്മൾ ഭയപ്പെടണം. അതാണ് കുട്ടികൾക്ക് മദ്രസ നൽകിയില്ലെങ്കിലുള്ള, ഖുർആൻ ഓതാൻ പഠിപ്പിച്ചില്ലെങ്കിലുള്ള, ഹദീസ് പഠിപ്പിച്ചില്ലെങ്കിലുള്ള ദോഷം അതാണ്. അവരെ പഠിപ്പിച്ചു കൊടുക്കണം കുട്ടികളെ ഈ കാണുന്നതൊന്നും യാഥാർത്ഥ്യമുള്ളതല്ല, ഇതെല്ലാം അഭിനയങ്ങളാണ്, ഇതൊന്നും ജീവിതമല്ല. ഈ സിനിമാ നടനും സിനിമാ നടിയും ഒക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ, കടലോരത്ത് ഓടി നടന്ന് കയ്യും പിടിച്ച് പാട്ടും പാടി, അതൊന്നും ജീവിതമല്ല. അതൊക്കെ പൈസ ഇട്ടാൻ വേണ്ടിയിട്ട് അഭിനയിച്ച് നടക്കണതാണ്. ജീവിതം എന്നത് വേറെ തന്നെയാണ്. അത് പഠിപ്പിച്ചു കൊടുക്കണം. ഈ സാങ്കല്പിക ലോകമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതമായി കാണുന്നത്. അങ്ങനത്തെ ഒരു സാങ്കല്പിക ലോകമാണ് കുട്ടികളെ മനസ്സിലുള്ളത്. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യതകളാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ ടി വി വാങ്ങാതിരിക്കുക ഏറ്റവും നല്ലതാ. ആ സാധനം അകത്ത് കയറ്റാതിരിക്കുക. ഒരു ശൈത്താനെ പൈസ കൊടുത്ത് വാങ്ങിക്കൊടുന്ന വെച്ചാൽ മാതിരി. ഏയ്, ശൈത്താനെ പൈസ കൊടുത്ത് വാങ്ങിക്കൊടുന്ന എങ്ങനെ ഉണ്ടാവും? ആദ്യം പറയൽ എന്താണ്? ഏയ്, ഞങ്ങൾ നിങ്ങളാ പറഞ്ഞ മരുന്നല്ല, ഞങ്ങൾ വളരെ എഡ്യൂക്കേറ്റഡ് ആയ രക്ഷിതാക്കളല്ലേ, ഞങ്ങളത് വളരെ നിയന്ത്രിക്കൂലേ. നിങ്ങളാ പറഞ്ഞ മാതിരിയാ, ഞങ്ങൾ വാർത്തക്ക് മാത്രമേ തുറക്കുള്ളൂ. എന്നിട്ടോ അവധി ദിവസം ആകെ ഓഫാക്കല് വാർത്തൻ്റെ സമയത്താണ്. എല്ലാവരും കുട്ടികളും എല്ലാവരും ഒന്നിച്ച് ആ ഇനി എല്ലാവരും പോയി നിസ്കരിച്ചൊക്കെ വന്നാണ് ഇനി വാർത്തയാണ്. ആകെ ഓഫാക്കല് വാർത്തൻ്റെ സമയത്താ. വാങ്ങുമ്പോൾ എന്താ പറഞ്ഞത്? വാർത്ത കേൾക്കാൻ വേണ്ടി വാങ്ങുകയാണ്. വാർത്തക്ക് മാത്രമേ ഓഫാക്കലുള്ളൂ, ബാക്കിയുള്ളതൊക്കെ സീരിയൽ കാണുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അതുകൊണ്ടുണ്ടാകുന്ന സാംസ്കാരികമായ അതപ്പതിനെത്രേ. ബാപ്പി ഉമ്മയും മക്കളൊക്കെ ഒരുമിച്ചിരുന്നിട്ട് ആണും പെണ്ണും തമ്മിൽ വലിയ മറക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പച്ചയായി കാണുകയാണ്. ആദ്യമൊക്കെ കാണുമ്പോൾ ബാപ്പങ്ങനെ മോനെങ്ങനെ നോക്കും, കുട്ടി കാണുന്നുണ്ടോ, കുട്ടി ഒന്നിങ്ങനെ എറുകണ്ണിട്ട് നോക്കും ഉപ്പ കാണുന്നുണ്ടോ ഒക്കെ. ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഉണ്ടാവും, പിന്നെയൊക്കെ ശീലായില്ലേ, ഒരു പ്രശ്നമല്ലല്ലോ. ഏയ്, എന്തിനാ ഇഞ്ഞ് വാതിലുകൾ, എന്തിനാ ഇഞ്ഞ് റൂമുകൾ, ഒന്നും ആവശ്യമില്ല, ഒക്കെ തുറന്നു പോ, ഒരു മറയില്ലാണ്ടായി. എന്തുമാത്രം വലിയ സാംസ്കാരിക അതപ്പതനമാണ് അതിലൂടെ ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ, എങ്കിലും വീട്ടിൽ ഭാര്യയാണ്, ഭാര്യക്ക് നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ ആ സാധനം തച്ച് പൊളിക്കുക, അതിൻ്റെ കണക്ഷൻ വേർതെടുത്ത സാധനം വേണ്ട, വാർത്ത വാക്ക് വേണ്ടി പത്രം വാങ്ങിക്കോട്ടെ, റേഡിയോയിൽ വാർത്ത കേട്ടോടെ, വാർത്ത കാണണ്ട. കാരണം ഹൈറിനേക്കാളേറെ ഷെറ അതുകൊണ്ടുള്ളതെങ്കിൽ അത് വാങ്ങാതിരിക്കണം നമ്മൾ. ഇനി വാങ്ങിയിട്ടുണ്ടെങ്കിൽ കൃത്യമായി അതിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അത് പലർക്കും സാധിക്കുന്നില്ല എന്നത് നമ്മുടെ അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. മാത്രമല്ല, ഈ കുട്ടികൾ ഇതൊക്കെ കാണുന്നത് ശരിയും തെറ്റും വേർതിരിച്ച് മനസ്സിലാക്കുന്ന കാര്യവും കാര്യക്കേടും വകതിരിക്കാൻ പറ്റുന്ന ഒരു പ്രായത്തിലല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അത് എന്നിട്ട് ഈ കുട്ടി കണ്ടതിനെ സംബന്ധിച്ച് കുട്ടിക്ക് നമ്മൾ ചൂഷണം കൊടുക്കുന്നുണ്ടോ, ഈ അക്കണ്ടത് ശരിയല്ല, അക്കണ്ടത് ശരിയല്ല, നമുക്കതിന് നേരമുണ്ടോ?
നമ്മളിത് ശല്യം തീർന്നേ കുറെ അതിൻ്റെ മുമ്പിൽ ഇരിക്കട്ടെ വെച്ചിട്ടാ നമ്മള്. ഹേയ്, അങ്ങനെയാണല്ലോ, ഇവിടെ ഒരു മുറ്റം കൂടിയില്ലല്ലോ കുട്ടികൾക്ക് കളിക്കാൻ. അങ്ങനെയുള്ള പല സ്ഥലത്തുള്ള സ്ഥിതി. ഫ്ളാറ്റിൽ നിന്ന് പുറത്തിറങ്ങാൻ അവധി ദിവസമൊക്കെ കുട്ടികൾ പാർക്കിൽ വന്നാൽ പൂമ്പാത്തനെ വിട്ട മാതിരി പറഞ്ഞത്. ഇവിടെയൊക്കെ കുട്ടികൾ ഓടണം, എന്തുകൊണ്ടാ? കുട്ടികൾക്ക് ഓടാൻ സ്ഥലമില്ലല്ലോ, അതാണ് സ്ഥിതി. കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമല്ല. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മൾ ഇത് ഉണ്ടാക്കി കൊടുക്കുകയാണ്, വീഡിയോ ഗെയിമുകൾ വാങ്ങിക്കൊടുക്കുകയാണ്. അപ്പൊ അതൊക്കെ വളരെ സൂക്ഷിക്കും. വീഡിയോ ഗെയിമുകൾ ഏതാ വാങ്ങണത്? ഈ അക്രമം പഠിപ്പിക്കുന്ന വെടിയച്ച് വീഴ്ത്തനെ, അതിങ്ങനെ അതെന്നെ പഠിപ്പിച്ച കുട്ടികൾക്ക് അതാണ് അവരെ ജീവിതമായിട്ട് കാണുക. അവർക്ക് ഒരു കനിവോ അലിവോ അനുകമ്പയോ ആർദ്രതയോ കാരുണ്യമോ സൗമ്യതയോ ഒന്നും ഉണ്ടാവില്ല. അവർ ഈ ക്രൂരതകൾ ഇങ്ങനെ കണ്ട് കണ്ട്, വെടിവെച്ച് വീഴ്ത്തിയതും കുത്തിക്കൊന്നതും മരിച്ചു വീഴുന്നതും കൊലപാതകങ്ങളും കണ്ട് കണ്ട് കുട്ടിയുടെ മനസ്സ് അതിന് പാകപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ ചെറിയ കുട്ടിനെ കൂട്ടുകാട്ടിയൊക്കെ ഒന്ന് കാണിച്ചു നോക്കും. ഏയ്, അങ്ങനെ അക്രമങ്ങൾ കുട്ടികൾ കാണിക്കാൻ തുടങ്ങലേ, കുട്ടികൾക്കൊരു പ്രശ്നമേ ഉണ്ടാവില്ല. അക്രമങ്ങൾ കണ്ട് 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 മനസ്സ് മരവിച്ചിട്ട് അവരെ മനസ്സിൽ ആദ്രതയും സ്നേഹവും പോകുന്നതിന് പുറമെ ചിലപ്പോഴൊക്കെ അക്രമം പ്രാക്ടിക്കലാക്കി നോക്കാൻ അവർ സമയം കണ്ടെത്തുകയും ചെയ്യും. അതിനെത്രയോ ഉദാഹരണങ്ങൾ. കേരളത്തിൽ തന്നെ കൗമാരക്കാരായ ചില കുട്ടികൾ ബാങ്ക് കവർച്ച നടത്തിയത് ഈ അടുത്ത കാലത്ത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ബാംഗ്ലൂരിൽ പഠിക്കാൻ പോകുന്ന ചെറിയ കുട്ടികൾ, അവര് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് കവർച്ച നടത്താൻ ഒരുങ്ങി. വാർത്ത വന്നതാണ്. എന്താ അവർക്കുള്ള പ്രേരണ? കക്കാൻ മാത്രമല്ല, ഇങ്ങനത്തെ കളവ് നടത്തിയിട്ട് തെളിവ് നശിപ്പിക്കാൻ വരെ ഫിലിമുകളിൽ നിന്ന് അവർക്ക് കിട്ടുകയാണ്. അതവർ നടപ്പിലാക്കി നോക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ രക്ഷിതാക്കളെ സംബന്ധിച്ചത്ര വലിയ ബാധ്യതയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിലുള്ളത്. ഈ കുട്ടികളെ മാത്രമല്ല, നമ്മളെ തന്നെയും മീഡിയകൾ സ്വാധീനിക്കുകയും നമ്മൾ നമ്മുടെ ജീവിത ശൈലി തന്നെ മാറിക്കൊണ്ടിരിക്കുകയുമാണ്. വലിയൊരു വിഭാഗം ആളുകളും സമയം കൊല്ലുന്നത് ഇതുകൊണ്ടാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹദീസിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ന്യാമത്താനി മഖബൂനും ഫീഹിമാ കതീറും മിനന്നാസ്, രണ്ട് അനുഗ്രഹങ്ങളുണ്ട്, അധികം ആളുകളും അതിൽ വഞ്ചിതരായിരിക്കുന്നു. അസ്സിഹത്തു വൽ ഫറാഗ്, ഒന്ന് ആരോഗ്യവും മറ്റൊന്ന് ഒഴിവു സമയവും. ഒഴിവു സമയം ശരിക്കും ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് നമ്മുടെ കുട്ടികളുടേതാകട്ടെ നമ്മുടേതാകട്ടെ, അധിക ഒഴിവു സമയം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? അത് നാം ആലോചിക്കണം. അതിർവരമ്പുകൾ വെക്കണം. ഭാര്യയും കുട്ടികളൊക്കെ കാണുന്ന പ്രോഗ്രാമുകളെ സംബന്ധിച്ചൊക്കെ നമുക്ക് ധാരണ വേണം. പെണ്ണുങ്ങൾ രാവിലെ പുഴുങ്ങിയതന്നെ ഉച്ചക്കും ചൂടാക്കി, ഉച്ചക്ക് പുഴുങ്ങിയതന്നെ വൈകുന്നേരം ചൂടാ, അത് നിർത്തണം. അവർക്ക് ഉത്തരവാദിത്തങ്ങൾ കൊടുക്കണം, പഠിക്കാനും മറ്റൊക്കെ ഏൽപ്പിക്കണം. ഒരു ഖുർആൻ ക്ലാസ്സിൽ വിളിച്ച ഒരു കൊയ്വുണ്ടാവില്ല. പക്ഷെ സീരിയൽ കൃത്യമായി കണ്ട്, എല്ലാം കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുന്നൊരവസ്ഥ. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ഈ മൊബൈൽ ഫോണ് നമുക്ക് വലിയൊരു അനുഗ്രഹമുള്ള സാധനമാണ് അല്ലേ. വഴി ചോദിക്കാനൊക്കെ എത്ര നല്ലതാ. പണ്ടൊക്കെ ആണെങ്കിൽ ഒന്ന് വഴി ചോദിക്കുകയാണെങ്കിൽ എത്രയടത്ത് വണ്ടി നിർത്തണം, ഇന്ന് എവിടെയും നിർത്തണ്ടല്ലോ. ആ അപ്പം ബിൽഡിംഗ് കണ്ട് അവിടെ വലത്തോട്ടിൽ, അവിടുന്ന് ലെഫ്റ്റ് റൈറ്റ് എവിടെയോ ഇരുന്നിട്ട് നമുക്ക് വഴി അറിഞ്ഞുതരാൻ പറ്റും. നമ്മൾ എവിടെ പോയാലും നമ്മൾ പോയ നമ്മൾ ഇന്നടത്തുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് വലിയ ഉപകാരമുള്ള സാധനമാണ്. പക്ഷെ എത്ര ഉപദ്രവമുള്ളൊരു സാധനം, വലിയ ഉപദ്രവങ്ങൾ അതുകൊണ്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് സമയം നമ്മൾ അതിനു വേണ്ടി പലപ്പോഴും നീക്കി വെക്കുന്നുണ്ട്. ഒരു നിയന്ത്രണവും ഇല്ലാതെ ഒരു കാര്യങ്ങൾ പഠിക്കാനും വായിക്കാനും ഒന്നും സമയമില്ലാത്ത ആളുകൾ അവരെ സമയത്തിൻ്റെ വലിയൊരു ഭാഗം ഇതിനു വേണ്ടി നീക്കി വെക്കുന്നുണ്ട്. നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിച്ചു നോക്കിയാൽ അറിയാം, നമ്മളിന്ന് ദീനിയായിട്ട് എന്താ പഠിക്കുന്നത്? ഇത്തരത്തിലുള്ള കുറേ പ്രസംഗങ്ങൾ ഇങ്ങനെ ഇച്ചവി കൂടി കെട്ടി ഇച്ചവി കൂടി വിടുകയല്ലാതെ ഗൗരവപൂർവ്വം വായിച്ചു പഠിക്കുന്നവർ, പ്രധാന പ്രവർത്തകർക്ക് പോലും ചില ആളുകൾക്ക് നിസ്കാരം കണ്ടാണ്ടല്ലോ, മോനൊക്കെ ആ സിഫത്ത് സലാത്ത് ഇരുത്തി ചെയ്യുമ്പോൾ പിടിച്ച് വായിച്ചു കൊടുക്കണം തോന്നും. മോൻ്റെ ഇരുത്തവും നിസ്കാരത്തിന് നിർത്തമൊക്കെ കണ്ടാൽ ഒന്നും അറിഞ്ഞുകൂടാ. വിളിച്ച് ഫാത്തിയ സൂറത്ത് ഓതിച്ച് നോക്കിയാൽ അതും കൂടി ചിലപ്പോൾ തെറ്റേക്കാരം. വലിയ പ്രവർത്തകനുമായിരിക്കും.